ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ യജമാനനും രാജാവും സത്താവും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യത്തിനനുസരിച്ച് തന്നുകൊണ്ടിരിക്കുന്നവനും തന്നവനും തരേണ്ടവനും ആണ്. ആ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി തരുമാറാണ്. വളരെ ബഹുമാനമുള്ള മഹത്തായ ഒരു മാസത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഇവിടെ സലാത്ത് വാർഷിക ദലാലിയ. ഈ മാസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം, ഇന്ന അല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലാ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ നിർദ്ദേശം അല്ലാഹു തആല ഖുർആനിൽ ഇറക്കിയ മാസമാണ് ഷഅബാൻ മാസം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലാനുള്ള കൽപ്പന തന്നിട്ടുള്ള മാസമാണ്. അതിൻ്റെ പുറമേ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫി സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഓർഡറുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്തുനിന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് ഇങ്ങനെ വീക്ഷിച്ചു നോക്കുകയും ചെയ്യുന്ന സമയത്ത് അത് അള്ളാഹു അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. തങ്ങൾക്ക് സംതൃപ്തി കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലാണ് അവിടുത്തെ പൊരുത്തം. അതുകൊണ്ട് തങ്ങൾ പൊരുത്തപ്പെടുന്ന ഖിബ്ലയിലേക്ക്, കഅബയിലേക്ക് തങ്ങൾ നമ്മൾ തിരിക്കുന്നു. ഫലനുവല്ലി എന്നക്ക ഖിബ്ലതൻ തർളാഹാ ഈ എന്ന് പറഞ്ഞുകൊണ്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള ഓർഡർ ലഭിച്ച മാസമാണ് ഷഅബാൻ മാസം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതലായി സുന്നത്ത് നോമ്പ് നിർവഹിച്ചിട്ടുള്ള മാസമാണ് ഷഅബാൻ മാസം. മൂന്ന് ദിവസമെങ്കിലും ഷഅബാനിൽ നിന്ന് നോമ്പെടുക്കുന്നത് വളരെ വലിയ പുണ്യമുള്ളതാണ്. എല്ലാ മാസത്തിലും മൂന്ന് ദിവസം വലിയ പുണ്യമുണ്ട്, ഷഅബാനിൽ പ്രത്യേകിച്ചും പുണ്യമുണ്ട്. മാസം 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ എല്ലാ മാസത്തിലും സുന്നത്താണ്. ഷഅബാനിൽ മൂന്ന് ദിവസം പ്രത്യേകം നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസവും നോമ്പെടുക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. ചിലർ ഷഅബാൻ 15 നോമ്പെടുക്കാറുണ്ട്. ആ ഒന്നെങ്കിലും എടുത്താൽ അത്രയും നല്ലത്. ചിലർ അത് എടുക്കരുത് എന്ന് പറയലുണ്ട്. അത് ഒന്നെങ്കിലും ചെയ്യുന്നത് മുടക്കുന്ന ആൾക്കാരാണ്. അള്ളാഹുത്താല അവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ. നല്ല കാര്യങ്ങൾ മുടക്കുക എന്ന് പറയുന്നത് മന്നാഉലിൽ ഖൈർ, നല്ല കാര്യങ്ങളെ മുടക്കുന്നവരെ അനുസരിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലാ തുതീഖുല്ല ഹല്ലാഫി മൻ ഹമ്മാസിൻ മസ്സാഇൻ ബിനമീം എന്ന് അള്ളാഹു തആല പഠിപ്പിച്ചതുപോലെ മന്നാഉലിൽ ഖൈരി മുഅ്തദിൻ അസീം, നല്ല കാര്യത്തെ മുടക്കുന്നവർ അവരെ ഒരിക്കലും അനുസരിക്കാൻ പാടില്ല.
ശഅബാൻ പതിനഞ്ചിൻ്റെ അന്ന് നോമ്പെടുക്കുന്നത് സുന്നത്താണ് എന്നതിൽ തർക്കത്തിനവകാശം ഇല്ല. കാരണം എല്ലാ മാസത്തിലും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ദുൽഹജ്ജ് മാസം ഒഴിച്ച്. ദുൽഹജ്ജ് മാസത്തിൽ 10, 11, 12, 13 പെരുന്നാളായതുകൊണ്ട് നോമ്പെടുക്കാൻ വകുപ്പില്ല. മറ്റുള്ള മാസങ്ങളിലെല്ലാം 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് എന്നാണ് അതിൻ്റെ പേര്. എന്നാൽ റമദാൻ മാസത്തിൽ റമദാൻ ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായതുകൊണ്ട് റമദാനിലെ 13, 14, 15 സുന്നത്തല്ലാതെ നിർബന്ധമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം 13, 14, 15 നോമ്പ് സുന്നത്താണ്. അത് ശഅബാനിലും സുന്നത്താണ്. അതിൻ്റെ പുറമെ ശഅബാൻ 15 വലിയ മഹത്വമുള്ള ഒരു രാത്രിയാണ്. ശഅബാൻ 15-ാം രാവ്, അതിന് നമ്മൾ ബറാഅത്ത് രാവ് എന്ന് പറയാറുണ്ട്. എത്രയോ ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹുത്തലം മോചിപ്പിക്കുന്ന, എത്രയോ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന വലിയ പുണ്യമുള്ള രാത്രി ആയതുകൊണ്ടാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ടെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുപോലെ ഇബ്നു തൈമിയ അടക്കം വിവരമുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ വേറെ പല സംഗതികളും നിഷേധിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ് വലിയ പുണ്യമുള്ള രാത്രിയാണ്. ആ പുണ്യമുള്ള രാത്രി നാം സൽക്കർമ്മങ്ങൾ ചെയ്യണം. നമ്മുടെ മുൻഗാമികളായ ആളുകൾ മഗ്രിബ് നിസ്കാരത്തിൻ്റെയും ഇശാ നിസ്കാരത്തിൻ്റെയും ഇടയിൽ ശഅബാൻ 15-ാം രാവ് 3 യാസീനോദൽ പതിവുണ്ട്. യാസീൻ സൂറത്ത് ഒരു സാധാരണ സൂറത്തല്ല. മൻ ഖറഅ സൂറത്തെ യാസീൻ ഖതബല്ലാഹു ലഹു ഖിറാഅത്തുൽ ഖുർആനി 10 മറാത്ത്, പരിശുദ്ധ ഖുർആൻ 10 പ്രാവശ്യം ഓതിയ പ്രതിഫലം ഒരു യാസീൻ സൂറത്ത് ഓതിയാൽ ലഭ്യമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ മരിച്ച മയ്യത്തിൻ്റെ പേരിലൊക്കെ യാസീനോദി ദുആ ചെയ്യുന്നത്. ഒരു യാസീനോദിയാൽ 10 പ്രാവശ്യം ഖുർആൻ ഓതിയ പ്രതിഫലം കിട്ടും. അപ്പം യാസീൻ വലിയ മഹത്വമുള്ള സൂറത്താണ്. യാസീൻ സൂറത്ത് ഏതൊരു ഉദ്ദേശം വെച്ച് ഓതിയോ ആ ഉദ്ദേശം സഫലീകൃതമാകുമെന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായ ഉദ്ദേശങ്ങളുള്ളവർ അവരുടെ ഉദ്ദേശം സഫലീകൃതമാകാൻ യാസീനോദാറുണ്ട്. എന്നാൽ ഒരു വർഷം എല്ലാവരും ഇങ്ങോട്ട് നോക്കും, എന്താണ് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം എന്താണ്? ഒരു വർഷത്തെ നമ്മുടെ ബജറ്റ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കൊല്ലം നമ്മുടെ ജീവിതത്തിന് തരുന്ന ക്രമീകരണങ്ങളും അവൻ്റെ തീരുമാനങ്ങളും, ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അവൻ നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ, അള്ളാഹുവിന് മലക്കുകളോ മനുഷ്യരോ ലോകത്ത് ഏതെങ്കിലും സൃഷ്ടികളോ ആവശ്യമില്ല. അവിടെ എൽ സി ഡി വെച്ചിട്ടുണ്ടോ മദ്രസൻ്റെ വെക്കിൽ? അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പരിശോധന വലുക്കുന്നവർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് എന്താണ്? അപ്പോ അള്ളാഹുവിന് ആരുടെയും ആവശ്യമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനം അവന് അവൻ്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാമല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പല കാര്യങ്ങൾക്കും പലരെയും നിശ്ചയിച്ചു. അവർ മുഖേന അത് ചെയ്യാം എന്നാണ് അവൻ്റെ തീരുമാനം, അതവൻ്റെ ഇഷ്ടമാണ്. അതിനുള്ള കഴിവുകളും അറിവുകളും
അവൻ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നു. അങ്ങനെ അമ്പിയാക്കൾ മുഖേന അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇന്നക്കൽ തഹദി ഓ നബിയേ, തങ്ങള് സന്മാർഗത്തിലേക്ക് നയിക്കും എന്ന് ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഖുർആനിൽ തന്നെ ഇന്നക്കൽ തഹദി മൻ അഹബബത്ത, തങ്ങൾ ഇഷ്ടപ്പെട്ടവരെ തങ്ങൾ ഹിദായത്തിലേക്ക് നയിക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഉദ്ദേശിച്ചവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിദായത്തിലേക്ക് നയിക്കുന്നത്. അല്ലാഹു ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ നടക്കുകയില്ല. മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചത് നടക്കും, അല്ലാത്തത് നടക്കൂല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങളൊരു കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ അത് അല്ലാഹു ഉദ്ദേശിച്ചതായിരിക്കും. അല്ലാഹു ഉദ്ദേശിക്കാത്തത് നമുക്ക് ഉദ്ദേശിക്കാൻ തന്നെ കഴിയില്ല, പിന്നല്ലേ നടപ്പാക്കല്. ഉദ്ദേശിക്കണമെങ്കിൽ തന്നെ അല്ലാഹു ഉദ്ദേശിക്കണം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ മഴ വർഷിപ്പിക്കുന്നു. ആ മഴയുടെ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച മലക്കുകളുണ്ട്. ഭക്ഷണം നൽകുന്നു, ഭക്ഷണത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച മലക്കുകളുണ്ട്. അല്ലാഹു തആല കാവൽ നൽകുന്നു, കാവലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച മലക്കുകളുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് മലക്കുകൾ. അൽ അർവാഹുൽ ആലിയത്തുൽ മുഖദ്ദസ, മഹാത്മാക്കളായ കുറെ മലായിക്കത്ത് മലക്കുകളുണ്ട്. ആ മലക്കുകൾ അവർ ഈ ലോകത്തുള്ള വിഷയങ്ങളെ നിയന്ത്രിക്കുന്നു. അത് നിയന്ത്രിക്കാൻ അല്ലാഹു തആല അവർക്ക് അറിവും കഴിവും കൊടുത്തതാണ്. അതുകൊണ്ടാണ് വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കുകളെ തന്നെ സാക്ഷി. ആ മലക്കുകളെ കൊണ്ട് സത്യമെന്ന് അല്ലാഹു തആല പറഞ്ഞത്. വൽ മുദബ്ബിറാത്തി അംറാ, മഹാത്മാക്കളായ മലക്കുകൾ, മഹാത്മാക്കൾ അവരീ ലോകത്തിൻ്റെ പല സംഗതികളും നിയന്ത്രിക്കുന്നു. അങ്ങനെ നിയന്ത്രിക്കുന്ന മലക്കുകൾക്ക് ലോകത്തുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളും അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോ കൊല്ലത്തേക്കും അല്ലാഹു തആല തീരുമാനിച്ചത് എന്താണ് നടപ്പാക്കേണ്ടതെന്ന് മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പതിനഞ്ചാമത്തെ രാവ്. അങ്ങനെ ശഅബാൻ പതിനഞ്ചാമത്തെ രാവ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുള്ള ഈ വിഷയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. അപ്പൊ തീരുമാനങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന രാത്രി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പതിനഞ്ചാം രാവും. ആ വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രി അത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹത്തായ രാത്രിയുമാണ്. ഈ രണ്ട് രാത്രികളിലും എത്രയോ ആളുകളെ അല്ലാഹു അവൻ്റെ മഹ്വായ ഫതൽ കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്, എത്രയോ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. ആ രാത്രിക്ക് വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ വൈകുന്നേരം മഗ്രിബിൻ്റെ ശേഷം അവനവൻ്റെ കാര്യങ്ങളൊക്കെ ബറക്കത്തിലാകാൻ, ആരോഗ്യത്തോടെ ദീർഘായുസ് ലഭിക്കാൻ, മക്കളിലും ഭാര്യമാരിലും കച്ചവടങ്ങളിലും യാത്രകളിലും സമ്പത്തുകളിലും സർവവിഷയങ്ങളിലും ബറക്കത്ത് ലഭിക്കാൻ, അവസാനം നന്നായി മരിക്കാൻ, അങ്ങനെ തുടങ്ങിയ വലിയ വലിയ വിഷയങ്ങൾക്ക് റബ്ബിൻ്റെ സഹായം കിട്ടാൻ വേണ്ടി മൂന്ന് യാസീൻ ഓതുന്ന പതിവുണ്ട്. ആ മൂന്ന് യാസീൻ ഓതുന്ന പതിവ് മുൻഗാമികളായ മഹാന്മാർ നടപ്പാക്കിയതാണ്. അത് നമ്മളും ചെയ്യേണ്ടതാണ്. മഗ്രിബിന് ഇശായിൻ്റെയും ഇടക്ക് വലിയ ബറക്കത്തുള്ള സമയമാണ്. മഗ്രിബ് ഇശായിൻ്റെ ഇടക്കുള്ള സമയം ഉറങ്ങൽ കറാഹത്തുള്ള സമയമാണ്. കാരണം വലിയ ബറക്കത്തുള്ള സമയം, ഉറങ്ങി നശിപ്പിക്കേണ്ട സമയമല്ല അത്. അതുപോലെ തന്നെയാണ് സുബിഹിൻ്റെ ശേഷം വലിയ ബർക്കത്തുള്ള സമയമാണ്, ഉറങ്ങൽ കറാഹത്താണ്. അതുപോലെയാണ് അസറിൻ്റെ ശേഷം വലിയ ബർക്കത്തുള്ള സമയമാണ്, ഉറങ്ങൽ കറാഹത്താണ്.
കറാത്താണ് എന്ന് മാത്രമല്ല ആ സമയത്ത് ഉറങ്ങുന്നവനെ വിളിക്കൽ സുന്നത്താണ്. കാരണം അത് വലിയ ബർക്കത്തുള്ള സമയമാണ്. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് തസ്ബീഹും ദിക്റും സലാത്തും ഖുർആനും ഒക്കെ ആയിട്ട് നിൽക്കേണ്ട സമയം. മഗ്‌രിബിൻ്റെ ശേഷം ഈ മൂന്ന് യാസീനും എന്ന പതിവ് അത് നമ്മൾ നടപ്പാക്കണം. അങ്ങനെ വരുമ്പോൾ ആ രാത്രിയുടെ പകല് പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്താണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ശാബാൻ 15 പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു അങ്ങനെ ശാബാൻ 15 മാത്രം അങ്ങനെ ഒരു സുന്നത്തില്ല, അതേസമയത്ത് എല്ലാ മാസത്തിലും 13, 14, 15 സുന്നത്താണ്, ആ മാസത്തിലും സുന്നത്താണ്. അപ്പൊ രണ്ടഭിപ്രായം അനുസരിച്ചും നോമ്പെടുക്കൽ സുന്നത്തി തന്നെ. നോമ്പെടുക്കണ്ടെന്ന് ഒരു പണ്ഡിതനും പറഞ്ഞില്ല, എല്ലാവരും പറഞ്ഞു നോമ്പെടുക്കണം, നോമ്പെടുക്കൽ സുന്നത്തി തന്നെ, നോമ്പെടുക്കണ്ടെന്ന് ആരും പറഞ്ഞില്ല. അതിന് രണ്ട് അഡ്രസ് ഉണ്ടോ ഒരഡ്രസ് മാത്രമാണോ എന്നതാണ് അവിടുത്തെ ചർച്ച, പണ്ഡിതന്മാർക്കിടയിലെ ചർച്ച. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നു. ഞാനിവിടെ വയത് പറയാൻ വന്നു, ഒരു ഉദാഹരണമാണ്, ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാനിവിടെ ഒരു വീട്ടിൽ നിന്ന് കല്യാണവും കഴിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അതാ തെറ്റിദ്ധരിക്കണ്ട എന്ന് ആദ്യം പറഞ്ഞു. മുമ്പൊരിക്കല് കർണാടകയിൽ ഒരു കന്നഡ പത്രത്തിൽ ഞാൻ രണ്ടാമത്തെ വിവാഹം കഴിച്ചു എന്നൊരു റിപ്പോർട്ട് ഒരാൾ എനിക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നു. അപ്പം ഞാൻ ആ വിവരം അറിയില്ല. അങ്ങനെ ഒരു നിക്കായത വിവരം ഞാനറിയില്ല, പത്രക്കാർക്ക് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ലോകാണിപ്പോൾ. അതുകൊണ്ട് ആ തെറ്റിദ്ധരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ ഒരു ഉദാഹരണമാണ്, ഇവിടെ ഒരു വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു പുതിയാപ്പള്ളിയാണ്, ഞാനിവിടെ വയത് പറയാനും വന്നു. അപ്പം അതേ ആ എൻ്റെ ഭാര്യ വീട്ടിൽ എനിക്ക് ഭക്ഷണം പാകം ചെയ്ത് എനിക്ക് ഭക്ഷണം വെച്ചു. അപ്പം നാട്ടുകാരെല്ലാവരും പറഞ്ഞു ആ വയത് പറയുന്ന മഹിളയാർക്ക് ഇന്ന് ഭക്ഷണം അവിടുന്നാണ്. അതിലിപ്പോൾ ആർക്കും തർക്കമില്ല. അപ്പൊ അമ്മോശം പറഞ്ഞു എൻ്റെ പുതിയാപ്പിളക്ക് ഇന്ന് ഭക്ഷണം ഇവിടുന്നാണ്. സംഗതി രണ്ടും തന്നെയാ, എനിക്ക് രണ്ട് അഡ്രസ്സിലാണ് അദ്ദേഹം കാണുന്നത്, നാട്ടുകാർ ഒരഡ്രസ്സാ കാണുന്നത്, സംഗതി എനിക്ക് ഭക്ഷണം കിട്ടും. ഇതുപോലെ ശാബാൻ 15 രണ്ട് അഡ്രസ് ഉണ്ടോ ഒരഡ്രസ്സാണോ, ശാബാൻ 15 വകയിൽ ബറാത്തിന്റെ ദിവസമായ വകയിലാണോ സുന്നത്ത്, ആ വകയിലും ഉണ്ടോ അല്ല, എല്ലാ മാസത്തിലും 15 സുന്നത്തുണ്ട് ആ വകയിൽ മാത്രമാണോ, ഇങ്ങനെ രണ്ട് അഡ്രസ്സുണ്ടോ ഒരഡ്രസ്സാണോ എന്നതിൽ മാത്രമാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച. അന്ന് നോമ്പെടുക്കൽ സുന്നത്താണെന്നതിൽ ഒരു പണ്ഡിതനും എതിർപ്പില്ല. അതുകൊണ്ട് ശാബാൻ 15 ഒരൊറ്റ കുട്ടി നോമ്പെടുക്കാതിരിക്കരുത് എന്നാ പറഞ്ഞു. ശാബാൻ 15 നോമ്പെടുക്കണം, കഴിയുന്നതും 13, 14 കൂടിയെടുത്താൽ വളരെ വലിയ പുണ്യമാണ്. ശാബാൻ വളരെ പുണ്യമുള്ള മാസമാണ്. അതിൻ്റെ നേരെ പിന്നിൽ കഴിഞ്ഞു പോയത് റജബാണ്. റജബ് മാസം തന്നെ പവിത്ര മാസങ്ങളിലൊന്നാണ്. പരിശുദ്ധ ഖുർആനിൽ പ്രത്യേക ബഹുമാനമുള്ള മാസമെന്ന് പറഞ്ഞ് 4 മാസം പറഞ്ഞു. അതിലൊരു മാസമാണ് റജബ്. അത് കൊല്ലത്തിൻ്റെ മധ്യത്തിൽ അള്ളാഹു തആല ബർക്കത്തിന് വെച്ചതാണ്. അതേസമയത്ത് കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു മുഹറം മാസം വെച്ചിട്ടുണ്ട്. അത് മുഹറം തുടക്കം തന്നെ ബർക്കത്താകാനാണ്, മഹത്വമുള്ള മാസം. കൊല്ലത്തിൻ്റെ അവസാനം അള്ളാഹു തആല 2 മാസം ബർക്കത്തുള്ളത് വലിയ പവിത്ര മാസം വെച്ചിട്ടുണ്ട്. അതാണ് ദുൽഖാദ്, ദുൽഹജ്ജ്. കാരണം അവസാനം കൂടുതൽ ഉഷാറാകണം, അവസാനമാണ് കൂടുതൽ നന്നാകേണ്ടത്. അതുകൊണ്ടാണ് അവസാനം അള്ളാഹു തആല 2 മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം വെച്ചത്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഇടയ്ക്ക് വെച്ച മാസമാണ് റജബ്. ഈ റജബ് വലിയ പവിത്ര മാസമാണ്. എന്നാൽ സയ്യിദു സുഹൂർ, എല്ലാ മാസങ്ങളുടെയും നേതാവായി എണ്ണപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യ സമൂഹത്തെ ജിന്ന് സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങളിൽ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ,
അതുപോല 100 ഏടുകൾ അങ്ങനെ അമ്പിയാക്കൽ മുറുസലീകൾ മുഖേന നൽകിയിട്ടുള്ള എല്ലാ കിതാബുകളിലും ഉള്ള എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ച എല്ലാ മഹാന്മാരും പഠിപ്പിച്ച ലോകത്ത് അന്ത്യനാൾ വരെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളുമുള്ള ഒരേ ഒരു ഗ്രന്ഥം ഒരിക്കലും മാറ്റം വരാത്ത ഗ്രന്ഥം ഒരിക്കലും ആർക്കുമൊന്നും ചെയ്യാൻ കഴിയാത്ത ഗ്രന്ഥം അന്ത്യനാൾ വരെ വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാത്ത ദാമത്തിൽ ദൈന ഫാഫാഖത്തുല്ല മജീസത്തി മിനന്നെ ബീന ഇത് ജാത്വ ലം തദുമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ഇറങ്ങിയ മാസം ശഹ്റ റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഏറ്റവും ബഹുമാനമുള്ള മാസം. ശഅബാനിൻ്റെ ഒരു ബഹുമാനം നോക്ക്, നിങ്ങൾ നേരെ അപ്പുറത്ത് വലിയ ബഹുമാനമുള്ള റജബ്. ആ റജബിൽ ഏറ്റവും ബഹുമാനമുള്ള നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ റജബിൽ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലങ്ങളിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. നബി തങ്ങൾക്ക് അത്ഭുതകരമായ യാത്ര നടന്നിരിക്കുന്നു. അങ്ങനെ പവിത്ര മാസങ്ങളിൽപ്പെട്ട റജബ് അപ്പുറത്ത് നേരെ ഇപ്പുറത്ത് റമദാൻ, അതിൻ്റെ ഇടക്ക് നിൽക്കുന്ന മാസമാണ് ശഅബാൻ. ആ ശഅബാൻ മാസം സലാത്ത് ചൊല്ലാനും അതുപോലെ കഅബയിലേക്ക് തിരിയാനും നിർദ്ദേശം വന്ന വളരെ മഹത്വമേറിയ മാസം. ആ മാസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ജലാലിയ റാത്തീബ്, റാത്തീബ് ഇന്ന് ചൊല്ലിയോ നാളെ ചൊല്ലും. ജലാലിയ റാത്തീബ്, റാത്തിബ് റാത്തിബ് എന്ന് പറഞ്ഞാൽ, റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ, റാത്തിബായ സുന്നത്ത് അതാ റവാത്തിബ്, റാത്തിബ് സുന്നത്ത് അതാ റവാത്തിബ് നിസ്കാരം എന്ന് പറയും. റാത്തിബ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി കൊണ്ടുവരുന്നത്, തിർത്തീബ് എന്നല്ല നിങ്ങൾ കേട്ടിട്ടില്ലേ, അതിൻ്റെ ഒരു ചെറിയ ഭാഗം തന്നെ. തുടർച്ചയായി പതിവായി കൊണ്ടുവരുന്ന ദിക്റുകൾ അതാണ് റാത്തിബ്. ഹദ്ദാദ് റാത്തിബ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു പതിവായി കൊണ്ടുവന്ന ദിക്റുകൾ അതാണ് ഹദ്ദാദ് റാത്തിബ്. മുഹീദ്ദീൻ റാത്തിബ് എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പതിവായി കൊണ്ടുവന്ന ദിക്റുകൾ. റിഫായി റാത്തിബ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു പതിവായി കൊണ്ടുവന്ന ദിക്റുകൾ അതാണ് റാത്തിബ്. അപ്പോൾ ജലാലിയ റാത്തിബ്, അത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പതിവാക്കി കൊണ്ടുവന്ന ഹദ്ദാദും അതിൻ്റെ പുറമേ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളും മഹാനവറുകളുടെ മുരീദന്മാരെ പരമ്പരയിൽപ്പെട്ട മഹാന്മാരും പതിവാക്കി വന്ന ദിക്റുകളാണ് ജലാലിയ റാത്തിബ്. ആ റാത്തിബ് ചൊല്ലുന്നത് വലിയ ബറക്കത്താണ്. ഹദ്ദാദ് റാത്തിബ് തന്നെ വലിയ പുണ്യമുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, തുടക്കം നിങ്ങൾ ചിന്തിച്ചില്ലേ? ഹദ്ദാദ് റാത്തിബിൻ്റെ തുടക്കം തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള സൂറത്ത്. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആകാശലോകത്തു നിന്ന് സ്പെഷ്യലായി ഒരു മലക്ക് വന്ന് പറഞ്ഞതാണ്, ലൻ തഖ്റഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഫാത്തിഹ സൂറത്തിലുള്ള ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആർന്നാൽ ഉത്തരം കിട്ടും. അതിൻ്റെ പുറമെ പിന്നെയുള്ളതോ ആയത്തുൽ കുർസി, സുബ്ഹാനല്ലാഹ്,
പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള അഅ്ളമു ആയത്തും ഫിൽ ഖുർആൻ. ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും ബഹുമാനമുള്ള ആയത്ത്, വലിയ കാവൽ ലഭിക്കുന്ന ആയത്ത്. അതുകൊണ്ട് യാത്ര ഇറങ്ങുന്നവർ ആയത്തിൽ കുറിച്ച് യോദണം. യാത്രയിൽ വലിയ കാവലാണ്. യാത്ര ഇറങ്ങുന്നവരിൽ ഈലാഫി കുറേശ് സൂറത്തോതണം. അത് രണ്ടും വളരെ പുണ്യമാണ്. ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതായത് ഈലാഫി കുറേശ് സൂറത്തിൻ്റെ അവസാനത്തെ വാചകം നിങ്ങൾക്കറിയില്ലേ? അല്ലദീ അത്അമഹും മിൻ ജൂഇം വ ആമനഹും മിൻ ഖൗഫ്. വിശപ്പിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നവനാണ് അല്ലാ. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം കൊടുക്കുന്നവനാണ് അല്ലാ. അങ്ങനെ അല്ലാഹു തആല ഏത് പേടിക്കുന്ന സംഗതികളിൽ നിന്ന് നിർഭയത്വം കൊടുക്കുന്നവനാണെന്ന് പറയുന്ന യാത്രയെക്കുറിച്ച് പറയുന്ന സൂറത്താണ് ലീലഫി ഖുറൈശ് സൂറത്ത്. അതുകൊണ്ട് ഏത് യാത്ര ഇറങ്ങുമ്പോഴും ആയത്തുൽ കുർസിയും ലീലഫി ഖുറൈശ് സൂറത്തും ഓതുന്നത് നല്ലതാണ്. മനസ്സിന് പേടിയുള്ള ആളുകൾ ലീലഫി ഖുറൈശ് സൂറത്ത് ഓതി നെഞ്ഞത്ത് ഊതിയാൽ വളരെ നല്ലതാണ്. പേടി നീങ്ങാൻ നല്ലതാണ്. കാരണം അതിലുള്ള സൂറത്തിലെ പരാമർശം അങ്ങനെയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആയത്തുൽ കുർസി. പിന്നെ നേരത്തെയുള്ള ഹദീസിൽ ഞാൻ പറഞ്ഞില്ലേ, ലൻ തഖറാ ബി ഹർഫിൻ മിൻഹുമാ, അവ രണ്ടിൽ നിന്നുള്ള ഒരു ഹർഫെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്പെഷ്യലായി മലക്ക് വന്ന് പറഞ്ഞ മറ്റൊന്ന് എന്താണ്? ഫാത്തിഹയ്ക്ക് പുറമെ സൂറത്തുൽ ബഖറയുടെ അവസാനമാണ്, അതും നമ്മളതാ ഹദാദ് റത്തിബിൽ ഓതുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചൊല്ലുന്ന ദിക്ര അഫ്ളലുമാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബ്ലീ. ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞ വാചകത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ദിക്ര ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ആ ദിക്ര ഏറ്റവും പുണ്യമുള്ള ദിക്റാണ്. അത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതേ വൽ ബാഖിയാത്തു സാലിഹാത്ത് എന്ന് ഖുർആൻ പറഞ്ഞ ദിക്ര. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതിൽ തസ്ബീഹുണ്ട്, തഹ്ലീലുണ്ട്, അൽഹംദുലില്ലയുണ്ട്, അങ്ങനത്തെ എല്ലാം ഉൾക്കൊള്ളുന്ന ദിക്ര്. അത് കഴിഞ്ഞാൽ കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ ഫഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. സഹീഹുൽ ബുഖാരിയുടെ അവസാനത്തെ അധ്യായം, ആ അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹ്, അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിനെ സ്തുതിക്കുന്ന ദിക്ര്. അങ്ങനെ തുടങ്ങിയിട്ട് സുഹൃത്തുക്കളെ, ഹദ്ദാദ് റാതിബ്, അതിലുള്ള ദിക്റുകളെല്ലാം വളരെ പുണ്യകരമാണ്. അതിലൊരു ദിക്ര് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, മറ്റൊന്ന് ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്, പരിപൂർണമായ അല്ലാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് ഞാൻ കാക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു പടച്ച എല്ലാറ്റിന്റെ ശരീരത്തിനെ തൊട്ടു, തേള്, കരിങ്കണ്ണി, ചിലന്തി, പാമ്പ്. ഇപ്പൊ വരുമ്പോ ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് ശരീരത്തിലൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചൊറി, കൈക്കും കാലിനൊക്കെ ചൊറി, ഇത് വരക്കണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ചിലന്തി കടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അല്ലാഹു തആല അത് മാറ്റി കൊടുക്കട്ടെ. എല്ലാ വിഷജന്തുക്കളിൽ നിന്നും കാവലാണ്. അതുപോലെ തന്നെയാണ് അടുത്ത ദിക്റും, ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ കാവലാക്കുന്നു, അള്ളാഹിൻ്റെ പേരുകൊണ്ട് ഞാൻ ബർക്കത്തെടുക്കുന്നു. അല്ലദീ, എങ്ങനത്തെ പേരാണ് റബ്ബിൻ്റെ പേര്?
لا يضر مع اسمه شيء في الأرض ولا في السماء ഭൂമിയിൽ ഉള്ള ഒരു വസ്തുവും അല്ലാഹുവിന്റെ പേരിനോട് നേരിടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പേരിനോട് നേരിടാൻ കഴിയുന്ന ഒരു വസ്തുവുമില്ല. ഒരു വസ്തുവും അല്ലാഹുവിന്റെ പേരോട് കൂടെ ശല്യം ചെയ്യില്ല. വലാ ഫിസ്സമാ ഉപരിമണ്ഡലത്തിൽ കുറേ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളെ സേവിച്ച് സിഹിർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള മാരണ പ്രവർത്തകന്മാരുടെ സിഹിറോ ആകാശ ലോകത്തുള്ള വസ്തുക്കളുടെ എന്തെങ്കിലും സെറോ ഏതെങ്കിലും നക്ഷത്രത്തിന്റെ സെറോ ഭൂമിയിലുള്ള ഏതെങ്കിലും ജീവികളുടെ സെറോ രോഗത്തിന്റെ സെറോ ഏത് വസ്തുവിന്റെ സെറാണെങ്കിലും അതിൽ നിന്നല്ല അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ കാക്കുന്നു അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ ആ അള്ളാഹുവിന്റെ പേര് ശരിക്ക് മുറുകെ പിടിച്ചവനെ നേരിടാൻ ഒരാൾക്കും കഴിയൂല അതുകൊണ്ടാ സുഹൃത്തുക്കളെ ബദർ മൗലിദ് ഉണ്ടാക്കിയപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലസീസ് മുസ്ലിയാർ വളപ്പിൽ ഖദ്ദസല്ലാഹു സിറഹു ഈ പാവപ്പെട്ട എന്റെ ഉസ്താദ് മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ ഉസ്താദ് അവരുടെ ഗുരുവര്യര് ബഹുമാനപ്പെട്ട മർഹൂം ഓക്കെ ഉസ്താദ് അല്ലാഹു ഖബറിൽ ദറദ വർദ്ധിപ്പിക്കട്ടെ ഓക്കെ ഉസ്താദിന്റെ ഉസ്താദ് സദഖത്തുള്ള മുസ്ലിയാർ അല്ലാഹു ഖബറിൽ ദറദ കൊടുക്കട്ടെ മഹാനവറുകളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ശംസുലുലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹു ദറദ വർദ്ധിപ്പിക്കട്ടെ ശംസുലുലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദ് കുഞ്ഞഹമ്മദ് ഹാജി അള്ളാഹു ഖബറിൽ ദറദ വർദ്ധിപ്പിക്കട്ടെ ആ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉസ്താദാണ് അബ്ദുല്ലസീസ് മുസ്ലിയാർ വളപ്പിൽ മഹാനവറുകളാണ് ബദർ മൗലിദ് ഉണ്ടാക്കിയത് ആ ബദർ മൗലിദ് നിങ്ങൾ കണ്ടില്ലേ തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് തവസ്സൽനാ ബിബിസ്മില്ലാ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേര് മുൻനിർത്തിയിട്ട് പഠിച്ചവനോട് പറയാണ് നിന്റെ പേര് മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുവിന്റെ പേരിന് വലിയ ബർക്കത്താണ് വലിയ കാവലാണ് അള്ളാഹുവിന്റെ പേര് കൊണ്ട് നേടാൻ കഴിയാത്തതൊന്നുമില്ല ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഊഹു ബിഹാ അള്ളാഹിന്റെ പേര് മുൻനിർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചോ അള്ളാഹ് ഉത്തരം തരും അള്ളാഹുക്ക് വലിയ മഹത്വമേറിയ പേരുകളുണ്ട് ഒരു ദിവസം എന്റെ വണ്ടി ഓടിച്ചു വന്ന ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ അഹമ്മദ് ഹാജി മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയി പഠിച്ചവനെ ഇതിന് വേറെ തന്നെ തവസലിയേണ്ടി വരുന്നു ഈ ഇവിടെ പ്രമാണികളെ ശല്യമില്ല പ്രാണികളെ ശല്യമാണ് അപ്പോ അഹമ്മദ് ഹാജി വന്നിട്ട് കരഞ്ഞു അപ്പൊ എന്താ വിഷയം മകള് ഗർഭിണിയാണ് ഡോക്ടർമാരെ നോക്കിയിട്ട് പറഞ്ഞിരിക്കുന്നു ബാറ്റിലുള്ള കുട്ടി തലതിരിഞ്ഞിട്ടാണുള്ളത് അപ്പൊ അതിനിങ്ങനെ കരയാ ഞാൻ അതിന് കരണ്ടുണ്ടോ അള്ളാഹു തലാക്ക് തിരിച്ചാക്കാൻ വലിയ പണിയുണ്ടോ ഞാൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു യാ മുസവ്വിർ അള്ളാഹുവിന്റെ പേരാണ് 111 പ്രാവശ്യം ആ ഗർഭിണിയായ സ്ത്രീ ചൊല്ലണം അള്ളാഹുവിന്റെ പേര് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ അങ്ങനെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമ എനിക്ക് ഇജാസത്ത് തന്നതാണ് അങ്ങനെ ഞാനത് എഴുതി കൊടുത്തു അതിൻ്റെ പുറമെ ഫതുഹുൽ മുഈനിൽ മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടുണ്ട് ഗർഭിണികൾക്ക് ദുആഉൽ കർബ് വളരെ നല്ലതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം അതിലും ഉള്ളത് തൗഹീദാണ് അതിൻ്റെ പുറമെ അള്ളാഹിൻ്റെ പേരുകളാണ് ആ ദിക്റും എഴുതി കൊടുത്തു അൽഹംദുലില്ലാ കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ കുറ്റ്യാടിയിൽ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മദാജി സന്തോഷത്തോടെ കയറി വന്നിട്ട് പറഞ്ഞു ഉസ്താദേ എൻ്റെ മകള് സുഖമായി പ്രസവിച്ചിട്ടുണ്ട് കാറിലുണ്ട് ഒരു ചാക്ക് അരി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എവിടെയാണ് ഇറക്കി വെക്കേണ്ടത് അത് സിറാജുള്ളിൽ ഇറക്കി വെക്കാൻ പറഞ്ഞു അദ്ദേഹം പോയി അദ്ദേഹം ഇപ്പം മരിച്ചുപോയി അല്ലോ അദ്ദേഹത്തിൻ്റെ കബറിൽ സന്തോഷം കൊടുക്കട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്
അല്ലാഹുവിന്റെ പേര് കൊണ്ട് നടക്കാത്തതില്ല. അതാ തവസ്സൽന ബിസ്മില്ലാഹ്. അല്ലാഹുവിന് 99 പേരുകൾ പ്രത്യേകിച്ച് അസ്മാഉൽ ഹുസ്ന എന്ന പേരിലുണ്ട്. അത് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് ചൊല്ലിക്കോളൂ. അത് വലിയ കാവലാണ്. അത് ശരിക്കും മുറുകെ പിടിച്ച് മനപ്പാടമാക്കി അതിൻ്റെ അർത്ഥമനുസരിച്ച് ജീവിതം നയിക്കുന്നവന് സ്വർഗമാണ്. അത് ദിവസേന ചൊല്ലിക്കോ, മനപ്പാടമാക്കാനും നല്ലതാണ്. വലിയ ബറക്കത്താണ് കാവലാണ്. അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. പടച്ച റബ്ബിന് ആയിരക്കണക്കിന് പേരുകളുണ്ട്. അത് പല ഭാഷകളിലുമുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ എമോനെ എന്താണ് നന്നായിരുന്നു വേദ കേട്ടോ. ഓ സഹോദരന്മാരെ, വലിയ സ്ഥാനമാണ് അള്ളാഹുവിൻ്റെ പേരുകൾക്ക്. സുബ്ഹാനല്ലാഹ്. ജിബിരീൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ജബ്രായീൽ, അബ്ദുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ അള്ളാഹുവിൻ്റെ പേര് പല ഭാഷകളിലുമുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ പേരുകൾക്ക് വലിയ മഹത്വമാണ്. അള്ളാഹുവിൻ്റെ പേരിനോട് കൂട്ടിക്കൊണ്ട് അബ്ദ് കൂട്ടിയിട്ടിരുന്ന പേരൊക്കെ നല്ല പുണ്യമുള്ള പേരാണ്. അബ്ദുറഹീം, അബ്ദുറഹ്മാൻ, അബ്ദുല്ലാ, അബ്ദുൽ മജീദ്, അബ്ദുറഊഫ്, അതെല്ലാം നല്ല പേരുകളാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ പേരായി പറയുന്ന അതേ പേര് തന്നെ ആ അർത്ഥത്തിലല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയപ്പെട്ട ധാരാളം പേരുണ്ട്. അതിൽപ്പെട്ടതാണ് റഹീം, അതിൽപ്പെട്ടതാണ് റഊഫ്, അങ്ങനെ തുടങ്ങി ധാരാളം പേരുകളുണ്ട്. ആ പേരിടും അബ്ദ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അബ്ദോടുകൂടി ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പേരിനോടൻ ചേർക്കുന്നത്, അല്ലാത്ത നിനക്ക് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ പേരാണ് വിളിക്കുന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എന്നാൽ നബി തങ്ങളുടെ മാത്രം പേരുകളുണ്ട്. അത്തരം പേരാകുമ്പോൾ അബ്ദ് ചേർക്കേണ്ടതില്ല. അതിപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ചേർത്താൽ വലിയ തെറ്റുണ്ടെന്ന് പറഞ്ഞതിനർത്ഥമില്ല. അതേസമയത്ത് അബ്ദ് ചേർക്കാതെ വിളിക്കലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൻ്റെ ഗുണം, പേരിൻ്റെ ബർക്കത്ത് കിട്ടാൻ നല്ലത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ അള്ളാഹുവിൻ്റെ പേരുകൾക്ക് വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിൻ്റെ പേരുകൾ ആയിരക്കണക്കിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആയിരക്കണക്കിന് പേരുകളുണ്ട്. നബി തങ്ങളുടെ 250 പേരുകൾ മദീനത്തെ പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് പേരിടുമ്പോൾ എന്തെങ്കിലും പേര് മുസ്ലിമാണോ മുസ്ലിം അല്ലേ എന്ന് മനസ്സിലാകാത്ത പേര്, ആണോ പെണ്ണോ എന്ന് മനസ്സിലാകാത്ത പേര്, അങ്ങനത്തെ പേരിടരുത്. നമുക്ക് എത്ര പേരുണ്ട്? റസൂലുള്ളാഹിൻ്റെ പേര് ആയിരക്കണക്കിന് പേരുണ്ട്. അള്ളാഹിന്റെ പേരിനോട് ചേർത്തിട്ട് അബ്ദ് ചേർത്തിട്ട് എത്ര പേര് വിളിക്കാറുണ്ട്? ഏറ്റവും ബഹുമാനമുള്ള പേര് അഫ്ളുൽ അസ്മായി അബ്ദുല്ലാഹി അബ്ദുറഹ്മാൻ, അബ്ദുല്ലാ അബ്ദുറഹ്മാൻ. മുഹമ്മദ് എന്ന പേര് വലിയ ബഹുമാനമുള്ള പേരാണ്. മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിടാം. ആ മുഹമ്മദിന്റെ കൂടെ പിന്നെ വേറെ ഒന്ന് കൂട്ടണ്ട കേട്ടോ. അത് കൂട്ടാതെ തന്നെ ഇടാ. കൂട്ടിയാ കുഴപ്പമുണ്ട് എന്നല്ല, അഥവാ കൂട്ടുകയാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് തന്നെ കൂട്ടുക. ഉദാഹരണത്തിന് മുഹമ്മദ് ബഷീർ, അങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുഹമ്മദ് എന്ന പേര് അതിന് വലിയ ബർക്കത്ത്, ആ പേരിന് വലിയ ബർക്കത്ത്. അതൊക്കെ ഞാൻ ബുർദ ബൈത്ത് ഞാൻ വയൽ പറഞ്ഞിട്ട് 21 ദിവസം വയൽ പറഞ്ഞു ബുർദ ബൈത്ത്. ഇൻഷാല്ലാ ഒരു 4 ദിവസം കൂടി പറഞ്ഞത് പൂർത്തീകരിക്കണം, പൂർത്തിയായിട്ടില്ല. സിറാജുൽ ഹുദയുടെ 25 വാർഷികം നടക്കുന്നതുകൊണ്ട് 25 ദിവസത്തെ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറഞ്ഞിട്ട് സി ഡി ഇറക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 21 ദിവസം വേദ. അതിൽ ഞാനത് വിശദമായി മുഹമ്മദ് എന്ന പേരിനെ സംബന്ധിച്ചു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിനെക്കുറിച്ചും റസൂലുള്ളാഹിൻ്റെ ഉപ്പാപ്പമാരെ പേരിനെക്കുറിച്ചും ഉപ്പാപ്പമാരെ ചരിത്രവും ഒക്കെ വിശദമായി ഞാനതിൽ പറഞ്ഞു. എൻ്റെ സീഡ് ഇറങ്ങുമ്പോൾ വാങ്ങിക്കേട്ടോളി, ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോൾ വാങ്ങിക്കേട്ടോളി, ഇപ്പം അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പം പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിന് വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിൻ്റെ പേരിൻ്റെ മഹത്വം പറയണ്ടല്ലോ. അതാണ് തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ്. ചിലർ മക്കള് ഭാര്യ ഗർഭിണിയായ പിന്നെ ബേജാറില്ല, എന്താ പേരിടാനുള്ള ബേജാറ്? എത്ര പേരുണ്ട് ഇടാൻ നല്ല നല്ല പേര്, എന്നിട്ട് കൊണ്ടുപോയിട്ട് ഓരോരോ പേരിടും, മുസ്ലിമോ കാഫറോ ഒന്നും മനസ്സിലാവില്ല. സുബ്ഹാനല്ലാഹ്. ചിലരുടെ പരിഷ്കാരം, ഒരു ചങ്ങാതി വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ ഭാര്യൻ്റെ പേര് ഇന്നതാണ്, രണ്ടും കൂട്ടിച്ചേർത്തിട്ടൊരു പേര് വേണോ?
ഇങ്ങനെ കുറച്ച് അയിമ്പതും കുറച്ച് ഇമ്പതും മുറിച്ചിട്ടൊരു പേര് സുബ്ഹാനല്ലാഹ്. ഏ അപ്പോൾ ഭാര്യൻ്റെ പേര് സെലീന, ഇയാളുടെ പേര് മൂസ, മകൻ്റെ പേര് സമൂസ. എങ്ങനെയുണ്ട്? ഏ ഇങ്ങനത്തെ വിഡിത്തത്തിനൊന്നും പോകരുത്. നമ്മൾ ബർക്കത്തുള്ള പേരിടും. ഇന്നക്കും തുദഉന യൗമൽ ഖിയാമതി ബിഅസ്മായിക്കും വഅസ്മായി അബായിക്കും. ഖിയാമത്ത് നാളിൽ നിങ്ങളെ വിളിക്കപ്പെടും. നിങ്ങളെ പേര് നിങ്ങളെ ബാപ്പാന്റെ പേരും ചേർത്ത് വിളിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്ക എല്ലാ അമ്പിയാക്കളും എല്ലാ ബദരീകളും എല്ലാ ഔലിയാക്കളും എല്ലാ സ്വാലിഹീങ്ങളും എല്ലാ ആലിബീങ്ങളും എല്ലാ മഹാന്മാരും ഉള്ള സ്ഥലത്ത് ഒരാളെ പേര് വിളിക്കുമ്പോൾ ബാപ്പാന്റെ പേരും കൂട്ടിയിട്ടാ വിളിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോ മഹാന്മാര് കേട്ടാൽ ഒന്നിനും പറ്റാത്തൊരു പേര് നമ്മളെ മക്കൾക്ക് വിളിച്ചാൽ, നമ്മക്ക് വിളിച്ചാൽ നാണക്കേടല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് മഹാന്മാരെ മുന്നിൽ ഖിയാമന്നാളിൽ വിളിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന പേര് വിളിക്കണം കുട്ടികൾക്ക്. അതിനറിയില്ലെങ്കിൽ നല്ല ആലിമീങ്ങളോട് ചോദിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് പേര് പറയിക്കുക. അങ്ങനെ നല്ല പേര് വിളിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് എന്നെ പോവാണ്. അള്ളാഹുവിൻ്റെ പേര് തവസ്സൽന ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാരും വളപ്പിൽ അതാ തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോൾ രണ്ടാമതായി അള്ളാഹിൻ്റെ പേര് മുന്നെത്തി ഫസ്റ്റ് രണ്ടാമത് അള്ളാഹിനോട് പറയാണ്, വബിൽ ഹാദി റസൂലില്ലാ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു. അള്ളാഹിന്റെ പേരിനെ തവസ്സുലാക്കി, റസൂലുള്ളാഹിനെ തവസ്സുലാക്കി. അടുത്തത് എന്താ വാചകം? വകുല്ലി മുജാഹിദിൻ ലില്ലാ. എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, എസ് വൈ എസിന്റെ പ്രവർത്തകരെ, സുന്നി ജമീയത്തുൽ മുഹല്ലിമീന്റെ പ്രവർത്തകരെ, സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങളെ, അദാവ കുല്ലി മുജാഹിദിൻ ലില്ലാ, അല്ലാഹുവിനു വേണ്ടി അധ്വാനിക്കുന്നവരാരുണ്ടോ? വിദേശ നാടുകളിൽ ICF RSC KCF അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരില്ലേ? നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരില്ലേ? അതേ പലതും പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി വളണ്ടിയർമാരാകുന്നവരില്ലേ? കൊടി കെട്ടാൻ നടക്കുന്നവരില്ലേ? സ്റ്റേജ് കെട്ടാൻ ബുദ്ധിമുട്ടുന്നവരില്ലേ? അതേ പ്രവർത്തനത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവരില്ലേ? നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഫൈസി അവർകൾ പാവപ്പെട്ട എനിക്ക് സ്വാഗതം പറഞ്ഞു. വാസ്തവത്തിൽ എനിക്കല്ല സ്വാഗതം പറയേണ്ടത്, എനിക്കല്ല നന്ദി പറയേണ്ടത്, സ്വാഗതവും നന്ദിയും പറയേണ്ടത് സംഘാടകർക്കാണ്. കാരണം എനിക്കൊരു പ്രശ്നവുമില്ല. എന്നെ സംബന്ധിച്ചോട്ട് ഞാൻ സുഖസുന്ദരമായി കാറിൽ വരികയാണ്, വളരെ ബഹുമാനിച്ച് ആദരിച്ച് ഇരുത്തുകയാണ്, നല്ല സന്തോഷത്തോടെ തിരിച്ചയക്കുകയാണ്. എനിക്കല്ലല്ലോ സ്വാഗതം പറയേണ്ടത്, അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർക്കാണ് സ്വാഗതം പറയേണ്ടത്. അവർക്കാണ് പടച്ചറബിൻ്റെ അടുക്കൽ ബഹുമാനം. പ്രസംഗിക്കുന്ന എനിക്കല്ല, ഞാനാണ് ഭയപ്പെടേണ്ടത്. കാരണം എന്നെ ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്. ആ പുകഴ്ത്തുന്നതിനുള്ള യോഗ്യതയും അർഹതയും ഒന്നും എനിക്കില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയില്ലേ? കാരണം രാത്രി സമയത്ത് ഇങ്ങനെ പകൽ സമയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു, ആ നടക്കുന്നത് ആരാണെന്നറിയോ? രാത്രി സമയത്ത് മുഴുവനും അതാ ഉറക്കൊഴിച്ച് നിസ്കരിക്കുന്ന മഹാനാണ്. അത് കേട്ടപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. പടച്ചറബ്ബേ, രാത്രിയിൽ പകുതി സമയത്ത് ഞാൻ ഉറങ്ങലാണ്, പകുതി സമയത്ത് നിസ്കരിക്കലാണ്, എന്നെ സംബന്ധിച്ച് പൂർണ്ണമായി നിസ്കരിക്കുന്ന ആള് എന്നല്ലേ പുകഴ്ത്തി പറയുന്നത്? ഞാനതിനൊന്നുമില്ലല്ലോ അല്ലാഹ്, അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുതേ അല്ലാഹ്. അബൂ ഹനീഫ തങ്ങൾ പേടിച്ചു പറക്കുകയാണ്. സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ ബഹുമാനമുള്ളത് അല്ലാഹിന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കുന്നവർക്കാണ്. ആ അധ്വാനിക്കുന്നവർ അല്ലാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ സ്ഥാനമാനത്തിന് വേണ്ടിയാകരുത്, പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയാകരുത്, ഫോട്ടോ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയാകരുത്. അതേ പോകുന്ന സമയത്ത് നല്ല കൈമണി സമ്മതാ ഫീസ് ചോദിച്ചു വാങ്ങാൻ വേണ്ടിയാകരുത്, കാര്യലാഭത്തിന് വേണ്ടിയാകരുത്. ജനങ്ങളെ ബഹുമാനിക്കാനും തക്ബീർ ചൊല്ലാനും കൈപിടിച്ച് ചുംബിക്കാനും കൈയടിക്കാനും വേണ്ടിയാകരുത്. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് വമൻ അറാദൽ ആഖിറത വസഅല
لها سعيها وهو مؤمن فأولئك كان سعيهم مسكورا. ആഹ്റം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രമാണ് ലക്ഷ്യം. പ്രസിഡന്റ് ആകലല്ല, സെക്രട്ടറി ആകലല്ല, ഖജാഞ്ചി ആകലല്ല, മെമ്പർ ആകലല്ല, എനിക്ക് പ്രവർത്തിച്ച വകയിൽ എൻ്റെ രാജാവിൻ്റെ അടുക്കൽ, പടച്ചവൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടണം. അങ്ങനെ അല്ലാഹുവിനു വേണ്ടി അധ്വാനിക്കുന്നവർ, അവരെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ നവറല്ലാഹു മർഖദഹു തവസ്സുലാക്കുകയാണ്. വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്, പടച്ചവന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകന്മാരെ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹുവിൽ അങ്ങനെയുള്ള പ്രവർത്തകന്മാരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് അസ്ഹാബുൽ ബദർ. ജദൂബി അംവാലിൻ വബഊനുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തീനി ഗസ്വതി. ശരീരവും സമ്പത്തും ഒക്കെ പടച്ച റബ്ബിന് വേണ്ടി അർപ്പിച്ചവരാണവർ. ആ ബദരീങ്ങൾ അവരിൽ ഏറ്റവും മുൻപന്തിയിൽ ഉള്ള മഹാന്മാരാണ്. അതാണ് അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞത്, വാഹിലിൽ ബദീരി യാ അല്ലാഹ്. അപ്പൊ അല്ലാഹുവിന്റെ പേര് നമുക്ക് തവസ്സുലാക്കാൻ, കാവല് തേടാൻ, ബർക്കത്തെടുക്കാൻ ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി കൊല്ലണം, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി കൊല്ലണം, വീട്ടിൽ കയറുമ്പോൾ ബിസ്മി കൊല്ലണം, വീട്ടിൽ നിറങ്ങുമ്പോൾ ബിസ്മി കൊല്ലണം, ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊല്ലണം, ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മി കൊല്ലണം, റൂം കയറുമ്പോൾ ബിസ്മി കൊല്ലണം. റൂം കയറുമ്പോൾ ബിസ്മി കൊല്ലിയാൽ ശൈത്താൻ പിന്നെ അവിടെ ഉണ്ടാവില്ല. ദിക്ർ കേട്ടാ ശൈത്താൻ, ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്ർ ചൊല്ലിയാൽ ശൈത്താൻ പങ്കു ചേരൂല. ബിസ്മി വലിയ ബർക്കത്തുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, ബിസ്മി മറന്നുപോയാൽ, ബൈക്കുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മറന്നുപോയി, കുറച്ച് കഴിഞ്ഞ് ഓർമ്മയായി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവ്വലഹു വആഖിറുഹു എന്നും കൂടി ചൂട്ടി പറഞ്ഞാൽ നല്ലതായി. അപ്പോൾ അല്ലാഹുവിൻ്റെ പേര് വലിയ ബർക്കത്താണ്. അതാണ് ഹദാദ് റാതീബിൽ ബിസ്മില്ലാഹില്ലദി, അല്ലാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ ബർക്കത്തെടുക്കുന്നു, കാവലാക്കുന്നു. എങ്ങനത്തെ പേര്? ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ, ഭൂമിയിലും ഉപരിമണ്ഡലത്തിലും അല്ലാഹുവിൻ്റെ പേരോടുകൂടി ഒരു വസ്തുവും ശല്യം ചെയ്യൂല. വഹുവ സമീഉൽ അലീം. ഹൂ എന്നതും അല്ലാഹുവിൻ്റെ ഒരു പേരാണ്. ഹുവ ലാ ഇലാഹ ഇല്ല ഹുവ, അല്ലാഹു ലാ ഇലാഹ ഇല്ല ഹൂ. ഹൂ എന്നത് അല്ലാഹുവിൻ്റെ ഒരു പേരാണ്. അതേ വഹുവ സമീഉൽ അലീം. സമീഉം അല്ലാഹുവിൻ്റെ ഒരു പേരാണ്, അലീമും അല്ലാഹുവിൻ്റെ ഒരു പേരാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ പേര് പിന്നെയും ഉച്ചരിച്ച് ബർക്കത്തെടുക്കുകയാണ്. ഹദ്ദാദ് റാതീബ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഗതിയല്ല. ഹദ്ദാദ് റാതീബ് ഓതുമ്പോൾ ചിലരപ്പുറം പോയി ഇരുന്ന് കഥ പറയും, റാതീബിന് പങ്കെടുക്കാതെ കഥ പറയും. എന്തോ ഒരു പാവപ്പെട്ടവർ, വിവരമില്ലാത്തവർ. നമ്മൾ ഹദ്ദാദ് റാതീബിലും നമ്മളും ഇരുന്ന് ചൊല്ലണം, വലിയ ബർക്കത്തുള്ളതാണ്. ഈ റമദാനിലൊക്കെ ഹദ്ദാദ് പള്ളിയിലൊക്കെ ഹദ്ദാദ് ചൊല്ലൂ അല്ലേ? പക്ഷേ പലേരും ഹദ്ദാദ് കഴിഞ്ഞിട്ടാണ് വരിക. ഇപ്പം മകരുവിൻ്റെ ശല്ലേ ഷായൻ്റെ ഇവിടെ ഒക്കെ തന്നെ ഷായൻ്റെ പല ആളുകളും ഹദ്ദാദ് കഴിഞ്ഞ് തുടങ്ങും, നമസ്കാരം തുടങ്ങുമ്പോഴേക്കെ ചെല്ലാന്ന് വിചാരിക്കും. അപ്പം ഈ ഹദ്ദാദ് ആയിരിക്കുള്ളതാ, നമ്മൾ ഹദ്ദാദിന് പോയിരിക്കണം. എത്ര ബർക്കത്തുള്ള ദിക്റുകളാ. അതിപ്പോൾ പറഞ്ഞാൽ ഒരു മാസം വയത് പറഞ്ഞാൽ ഹദ്ദാദിനെ പറ്റി പറഞ്ഞാൽ തീരുമോ? ഹദ്ദാദ് റാതീബിൻ്റെ ബഹുമാനം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞില്ലേ ശംസുല്ലുല്ലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ട കേരളത്തിൽ നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉസ്താദാണ്. ആനായ കുതുബിത്തങ്ങൾ ഞാൻ മുമ്പ് കേട്ടൊരു ചരിത്രമാണ്. കുതുബിത്തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ രാത്രി ഇങ്ങനെ പോയി വീട്ടിലെത്തി, വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, ഞാൻ വരുമ്പോൾ എന്നൊരു പാമ്പ് കടിച്ചു, ഞാൻ കാല് കുടഞ്ഞി, പാമ്പ് ചത്തുപോയിട്ടുണ്ടാവും, എനിക്കൊന്നും പറ്റില്ല. അപ്പം ആൾക്കാർ ഒന്ന് പാമ്പ് ചത്തുപോയിരിക്കുന്നു, എന്താ കാരണം പറഞ്ഞത്? ഞാൻ ഹദ്ദാദ് ഓതിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, രാവിലെയും വൈകുന്നേരവും അത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ
അവന് ഒരു വിഷവും മേൽക്കൂല, ഒരു സെറും വരിക്കൂല, എനിക്ക് വിഷേൽക്കൂല. മഹാനവറുകൾക്കൊന്നും സംഭവിച്ചില്ല, പാമ്പ് ചത്തുപോയി. ബാല്യ ബർക്കത്ത. പിന്നങ്ങോട്ടുള്ള ദിക്കറുകളൊക്കെ അങ്ങനെ തന്നെയാ. ബാല്യ ബർക്കത്ത്. യാദൽ ജലാലി വല്ലിക്രാം അമിത്നാലാ ദീനിൽ ഇസ്ലാം. ഏഴ് പ്രാവശ്യം അള്ളാഹനെ വിളിക്കുകയാണ്. യാദൽ ജലാലി വല്ലിക്രാം, യാദൽ ജലാൽ, ബഹുമാനമുള്ള അള്ളാഹുവേ, വല്ലിക്രാം വല്ലിക്രാം, മുഅ്മിനീങ്ങൾക്ക് ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുക്കുന്ന അള്ളാഹുവേ, യാദൽ ജലാലി വല്ലിക്രാം, കറാമത്ത് നൽകുന്ന അള്ളാഹുവേ, മുഅ്മിനീങ്ങൾക്ക് ഔലിയാക്കൾക്ക് കറാമത്തും ബഹുമാനവും നൽകുന്ന റബ്ബേ, വലിയ മഹത്വമുള്ള റബ്ബേ, ഞങ്ങളെ മുസ്ലിമീങ്ങളാക്കി മരിപ്പിക്കണേ. അതിലും വലിയ വേറെ സംഗതി ഉണ്ടോ? റബ്ബിനോട് പറയാണ്, എല്ലാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എന്തു ആർക്കാണ് ഹദ്ദാദി കൊല്ലുമ്പോ എല്ലാ മുസ്ലിമീങ്ങളെ കാര്യങ്ങളും നീ നന്നാക്കണേ. മുസ്ലിമീങ്ങൾക്ക് ശല്യം ചെയ്യുന്ന ഏത് ചെറുകാറുണ്ടോ അവരെ നീ തടുക്കണേ. ഇങ്ങനെ തുടങ്ങി എത്ര ദിക്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഹദ്ദാദ് റാത്തീബ്. ആ ഹദ്ദാദ് റാത്തീബ് അത് തുടങ്ങിയിട്ട് അതിൽ നിന്ന് പിന്നീട് മറ്റ് ദിക്റുകളിലേക്ക് കടക്കുകയാണ്. അല്ലേ? അങ്ങനല്ലേ ജലാലിയ റാത്തീബ്, ഹദ്ദാദ് റാത്തീബ് തുടക്കത്തിൽ അല്ലേ, എന്നിട്ട് പിന്നെ വേറെ ദിക്റുകളിലേക്ക് കടക്കുകയാണ്. ആ ദിക്റുകളും വലിയ മഹത്വമുള്ള റബ്ബിൻ്റെ പേര് വിളിക്കുന്ന ദിക്റുകൾ, അത് വളരെ അതവോടെ ഗുരുത്വത്തോടുകൂടി ചൊല്ലുന്ന സദസ്സുകൾ വലിയ ബർക്കത്തുള്ള സദസ്സാണ്, ദിക്റിൻ്റെ സദസ്സാണ്, അത് മലക്കുകൾ പങ്കെടുക്കുന്ന സദസ്സാണ്, ദുആക്ക് ഇജാബ ലഭിക്കുന്ന സദസ്സാണ്. അതുകൊണ്ട് അത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നീ സമയത്ത് ഉണർത്തുന്നു. ഞാൻ നീട്ടി വാത് പറയുന്നില്ല, നീട്ടി സംസാരിക്കാൻ മാത്രം ഇപ്പോൾ ആഫിയത്തില്ല. ഒറ്റക്കാര്യം ഉണർത്തുന്നു, ഏറ്റവും വലിയ ദിക്റ് ഏതാണ് സുഹൃത്തുക്കളെ? ഏറ്റവും വലിയ ദിക്റ് നിസ്കാരമാണ് കേട്ടോ. ആ നിസ്കാരത്തിലേക്ക് വിളിക്കാൻ തന്നെ ദിക്റാണ്. അതല്ലേ ബാങ്ക്? ബാങ്ക് എന്ന് പറയുന്നത് നിസ്കാരത്തിലേക്ക് വിളിക്കാൻ തന്നെ ഒരു ദിക്റാണ്. നിസ്കാരത്തിലേക്ക് എത്തിയാൽ പിന്നെയും ദിക്റാണ്. അള്ളാഹു അക്ബർ എന്ന ദിക്റ് കൊണ്ട് തുടങ്ങുകയാണ് അല്ലേ. അള്ളാഹിന്റെ പേരാണ് സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, പടച്ചവന്റെ പേര് കൊണ്ട് തീരുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മുഴുവനും ദിക്റുകളാണ്. പരിശുദ്ധ ഖുർആനും ദിക്റിൽ പെട്ടതാണ്. അങ്ങനെ ദിക്റുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ എന്തൊക്കെ ദിക്റ്? അള്ളാഹനോട് പറയുന്ന ദിക്റുണ്ട്, മുഅ്മിനീങ്ങൾക്ക് സലാം പറയുന്ന അവസാനത്തെ ദിക്റുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലോകത്തിൻ്റെ മുഴുവനും നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കിടന്നുകൊണ്ട് നമ്മുടെ കുപ്പട്ടിയിൽ അടക്കമുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും വീക്ഷിക്കുമ്പോൾ ആ അതുല്യരായ നേതാവായ നബി തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് സലാം പറയലുണ്ട്. അങ്ങനെ ആകയാൽ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിക്കുന്ന റസൂലുള്ളാഹി സലാം പറയുന്ന അങ്ങനത്തെ ഒരുപാട് ദിക്റുകൾ ഉൾക്കൊള്ളുന്ന ആ മഹത്തായ നിസ്കാരം. അതുകൊണ്ടാണ് അഖിമി സ്വലാത്ത ലിദിക്രി, അഖിമി സ്വലാത്ത ലിദിക്രി. ദിക്റ്, ദിക്റിൽ വളരെ പ്രധാനപ്പെട്ട നിസ്കാരം, അത് കൃത്യമായി നിർവഹിക്കണം. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ നല്ല സംഭാവന കൊടുത്തേക്കണം. സംഭാവന കൊടുത്തേക്കുന്നത് കുറ്റ്യാടിയിലേക്കാണ്, കുറ്റ്യാടി സിറാജുൽഹുലക്കാണ്. എന്നും കൂടി സംഘാടകർ എഴുതി തന്നിട്ടുണ്ട്. അല്ലാഹു തആല സംഘാടകർക്കും കൊടുക്കുന്നവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. കുറ്റ്യാടി സിറാജുൽഹുദ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒറ്റ പള്ളിയില്ല, ഒരൊറ്റ മദ്രസയുമില്ല, ഒരു മരിച്ച വീട്ടിലും ഖുർആനോത്തില്ല, ഒരു മയ്യത്തുണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലല്ലില്ല, ഒരു പള്ളിയിലും ജുമാഅക്ക് 2 ബാങ്കില്ല, ഒരു പള്ളിയിലും 20 ഒരു അറബിയിലുള്ള ഖുത്ബയില്ല,
ഒരു മദ്രസയിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സിഫത്തോ അംബിയാക്കളുടെ സിഫത്തോ അല്ലാഹുവിന്റെ സിഫത്തോ പഠിപ്പിക്കുന്നില്ല. നിസ്കാരത്തിന്റെ ഫർദ് 14 പഠിപ്പിക്കുന്ന ഒറ്റ മദ്രസയും 11 മഹല്ലിലില്ല. മലയാളത്തിൽ ആ ബുക്ക്, അറബിയിൽ ബുക്കുമില്ല. പാഠം 5 ഉളു എന്നാ, പാഠം 5 ഉളു ഉളു എന്ന് എഴുതുന്നില്ല, മലയാളത്തിൽ ഉളു. ഇങ്ങനെയാ ബുക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ഓല ഷെഡ് കെട്ടി തുടങ്ങിയതാ. 19 സെന്റ് സ്ഥലത്ത് അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 11 മഹലിലും പള്ളി അള്ളാഹു തന്നു, 11 മഹലിലും മദ്രസ അള്ളാഹു തന്നു. ഇപ്പം 30 മദ്രസകൾ അള്ളാഹു തന്നു, 80 പള്ളിയും തന്നു. അതിൻ്റെ പുറമേ വെറും ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടതല്ല, അവിടെയുള്ള സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസവും അറിവും ഇല്ലാത്ത ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ സുന്നത്തി ജമാഅത്തിലേക്ക് വന്നു. അവിടെയാ സന്തോഷം. ഞാൻ ചെല്ലുമ്പോൾ മലയാളത്തിലുള്ള ഖുത്ബ മാത്രം കേട്ടുകൊണ്ടിരുന്ന ചെറിയ കുമ്പളത്തുള്ള നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ആ മലയാള ഖുത്ബക്ക് പോയിരുന്നവരൊക്കെ നമ്മളെ പള്ളീൻ്റെ പ്രസിഡന്റ്, ചെറിയ കുമ്പളത്തെ പള്ളീൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ അറബിയിലുള്ള ഖുത്ബ സംഘടിപ്പിക്കുന്ന ആളുകളാണ്. ഞാനും മണ്ണൂരിൽ നിന്നൊരു സ്ഥലത്ത് പോയി, സുബ്ഹാനല്ലാ, അവിടെ ഒരു കുഞ്ഞമ്മതായി നിന്നാൾ മരിച്ചുപോയി. അയാൾ ചെറിയ സ്ഥലം തന്നെനിക്ക് മദ്രസ ഉണ്ടാക്കാൻ, അതിൻ്റെ തറകറ്റി കഴിയോ നോക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാ എല്ലാവരും കൂടി എതിർക്കാൻ വന്നു. എതിർക്കാൻ വരാത്ത ബി ജെ പിക്കാരല്ലാത്ത എല്ലാവരും എതിർത്തി. ബി ജെ പിക്കാരെ എതിർത്തിട്ടില്ല, ഉള്ള പോലെ പറയണല്ലോ. പണ്ട് ബി ജെ പിക്കാർ സ്വാലിഹികളാണെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ബി ജെ പിക്കാരെ എതിർത്തിട്ടില്ല, ബാക്കിയുള്ള എല്ലാവരും എതിർത്തു. അവിടെ ഉള്ളേ അങ്ങനെ എതിർത്തു, കാരണം അവരൊക്കെ പുത്തമ്പാദികൾ പറ്റിച്ചതാ, ജമാഅത്തുകാർ പറ്റിച്ചതാ. അവസാനം പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി, കോടതിയിൽ പോയി, ബദർ മൗലിദ് ഓതിയിട്ട് തറേൻ്റെ മുകളിൽ നിന്ന് തറ നേത്താൻ വേണ്ടി ഞാനും മുത്തലിബ് ഉസ്താദ്, ഇബ്രാഹിം ഉസ്താദ്, ഞങ്ങളൊക്കെ കൈക്കോട്ടും പറഞ്ഞെല്ലാം എടുത്ത് പോയി തറ നേത്താൻ പോയി. അപ്പം ഭാര്യ ഊരളം കല്ലുകൊണ്ട് ഏറ്, ഏത് ജാതി ഏറ്. അൽഹംദുലില്ലാ ആ മഹല്ലിൽ റബ്ബിൻ്റെ ഉപയോഗിക്കൊണ്ട് നല്ല ഇരുനില പള്ളിയും നല്ല ഇരുനില മദ്രസയും. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് മരിച്ച് ആരുന്നറിയോ, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ട്രസ്റ്റ് മെമ്പറായിരുന്ന ഓരങ്കോട്ട് മൂസാജി മരിക്കുമ്പോൾ സുന്നത്തി ജമാഅത്തിൻ്റെ പള്ളീൻ്റെ പ്രസിഡൻ്റാണ്. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ എല്ലാ മഹല്ലിലും സുന്നത്തി ജമാഅത്ത് ഉണ്ടാക്കി, സുന്നികളുണ്ടായി. ഞാൻ ചെന്നാൽ അടിച്ചു ഓടിച്ചു കളിയൊന്നും അല്ല. എവിടെ ഒരു സ്ഥലത്ത് തോട്ടത്താങ്കണ്ടി എന്നൊരു സ്ഥലത്ത് അങ്ങോട്ട് ചെന്നാൽ കാല് മുറിച്ചാളി വന്നു. ഞാൻ എല്ലാം പോയി, മുറിയുന്നേ മുറിയിട്ടേ വെച്ച് പോയി, പ്രസംഗിച്ചു, സുന്നത്തി ജമാഅത്ത് പ്രസംഗിച്ചു. അപ്പോൾ അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് എനിക്ക് കാവലിരുന്നു. അമുസ്ലിമീങ്ങൾ, അപ്പോൾ കുറച്ച് കുട്ടികൾ മുത്തലിമീങ്ങളുണ്ട് വയൽ വെക്കാൻ. ഒരു അമുസ്ലിം സുഹൃത്ത് നല്ലോണം കള്ളും കുടിച്ചാ വന്ന്, അവൻ അമുസ്ലിമല്ലേ, അവൻ കള്ളും കുടിച്ചാ വന്ന്, ഈ മുസ്ലിയാരുട്ടി വയൽ, ഈ ഞാൻ പ്രസംഗിക്കുന്നത് കേട്ട് കണക്ക ഈ അമുസ്ലിം സഹോദരൻ. അപ്പം ഈ മുസ്ലിയാരുട്ടി മുമ്പിലുണ്ടായിട്ട് തലയെക്കെട്ടുകൊണ്ട് കാണുന്നില്ല, തലയെക്കെട്ട് അങ്ങോട്ട് മാറി നിൽക്കട്ടെ, ഞാനൊന്ന് കേൾക്കട്ടെ എന്നെ കള്ളും കുടിച്ചിട്ടാ. ചിലപ്പോ മോശക്കാരെ കൊണ്ട് അല്ല ദീന് ശക്തിപ്പെടുത്തും, ദീന് ശക്തിപ്പെടുത്താൻ അള്ളാഹു തആല ചിലപ്പോ മുത്തക്കിങ്ങളെ മാത്രമല്ല നിശ്ചയിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പേടി, നമ്മളൊക്കെ പേടിക്കുന്നത് കൊണ്ടാ. കാരണം നമ്മളെ പ്രവൃത്തി കൊണ്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മളെ നായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു തആല നമ്മളെല്ലാവരെയും നല്ലവരിൽ പെടുത്തട്ടെ, നമുക്കൊരിക്കലും കിബ്ർ വന്നൂടാ. കാരണം അള്ളാഹു തആല ദീനിനെ ശക്തിപ്പെടുത്താൻ മോശക്കാരെയും ഉപയോഗപ്പെടുത്തൂ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുത്തിൽ നമ്മളെ നല്ലവരിൽ പെടുത്തിട്ടെ. ഇപ്പം സുഹൃത്തുക്കളെ അങ്ങനെ പഠിത്ത് പെടുത്ത് ഉയർത്തിണ്ടാക്കിയതാണ് സിറാജുൽ ഹുദ. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഇപ്പം 12,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 1,000 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ 300 കുട്ടികൾ ഖുർആനെ പാഠമാക്കുന്ന മക്കളാണ്. ബാക്കിയുള്ളവർ ശരീഅത്ത് കോളേജും ദേവാ കോളേജും ഒക്കെ ആയിട്ട് കുറേ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഒരു മാസത്തേക്ക് 70 ലക്ഷം ഉറുപ്പികയോളം ചെലവ് വേണം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2.5 ലക്ഷം ചെലവിന് വേണോ? നിങ്ങളൊക്കെ കുറേ മദ്രസ കമ്മിറ്റിക്കാരില്ലേ, ഒരു മദ്രസക്ക് ആകെ കൊല്ലത്തിൽ എത്ര ചെലവ് വരും? ഇത് ഒരു ദിവസം 2.5 ലക്ഷം ചെലവ് വരും. അൽഹംദുലില്ലാ അള്ളാഹു തആല തുറന്നു തന്നൊരു വഴിയാണ്. ആളുകളിങ്ങനെ നേർച്ച കൊണ്ടുവരുന്നതാണ് നേരത്തെ ഫൈസി പറഞ്ഞത്, ആളുകളിങ്ങനെ നേർച്ച കൊണ്ടുവന്ന് തരുന്ന് ഇന്നും തന്നിട്ടുണ്ട് പലരും നേർച്ച. അള്ളാഹു അവർക്ക് ഫലം കൊടുക്കട്ടെ. മാസത്തിൽ 25 ലക്ഷം 30 ലക്ഷം നേർച്ച കിട്ടും. പക്ഷേ എന്നാലും 10-40 ലക്ഷം പിന്നെയും വേണം. അതുകൊണ്ട് നിങ്ങളൊക്കെ എത്ര സഹായിച്ചാലും മതിയാവൂല. വലിയ കടങ്ങളുണ്ട് റബ്ബ്, കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ നല്ല സംഭാവനകൾ, കേഷും പൊന്നുമൊക്കെ കൊടുത്തയച്ചാൽ അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനം നടക്കും.
അതിനാർക്ക് കഴിയുമോ കഴിയും പോലെ സഹായിച്ചോളൂ. അല്ലാഹു തആല ഇത് വെറുതെ ആക്കൂല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ ദിക്റാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ അല്ലാഹുവിനോടുള്ള സംഭാഷണത്തിന്റെ പുറമേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയു, മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹിനോട് സലാം പറയുന്നു. അതീപ്രദേശത്തുള്ള ഈ ഗ്രാമപ്രദേശത്തുള്ള ഒരു ഉമ്മാമ രാവിലെ സുബ്ഹിന്റെ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹ നബി പറയുമ്പോൾ മദീനത്തുള്ള നേതാവായ നബി തങ്ങൾ അതറിഞ്ഞു പോയി. അവിടുന്ന് അതാ മടക്കുന്ന വേലയ്ക്ക് മുസ്സലാം. അത് സുബ്ഹി ഖളാക്കുന്നവന് കിട്ടുമോ? സുബ്ഹി കൃത്യമായി നിസ്കരിക്കണേ മുഅ്മിനീങ്ങളെ, സർവ നിസ്കാരവും കൃത്യമായി നിസ്കരിക്കണം, അതുപോലെ നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, സദഖ ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ഉമ്മ ബാപ്പയെ അനുസരിക്കണം, അതുപോലെ പണ്ഡിതന്മാരെ ആദരിക്കണം, സയ്യിദന്മാരെ ബഹുമാനിക്കണം, അല്ലാഹ് ബഹുമാനിച്ച എല്ലാറ്റിനെയും ബഹുമാനിക്കണം, നമ്മുടെ നാട്ടിലെ പള്ളികളും മദ്രസകളും ഒക്കെ നല്ല വൃത്തിയോടെ സൂക്ഷിക്കണം, അന്തസ്സോടെ സൂക്ഷിക്കണം. മദ്രസകളിൽ ഗീബത്ത് പാടില്ല. ഇവിടെ എത്ര മദ്രസന്റെ റേഞ്ചാ പറഞ്ഞു? നേരത്തെ 27 മദ്രസന്റെ റേഞ്ച് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ റേഞ്ചിലെ മദ്രസന്റെ പ്രത്യേകത എന്നറിയോ? ഒറ്റ മദ്രസയിൽ ഗീബത്തും അറിയില്ല. നേരെ മറിച്ച് വേറെ ചില മദ്രസകളുണ്ട്, നേരെ മറുത്ത് കുട്ടികൾ വന്നാൽ ആലിമീങ്ങൾ ഗീബത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ഞാനില്ല, അല്ലാഹു കാക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ നല്ലൊരു തക്കാളി കുഴിച്ചിട്ട് ആ തക്കാളിക്ക് കൊണ്ടുപോയിട്ട് നല്ല വളം ചേർത്ത് ആദ്യമേലുണ്ടാകുന്ന തക്കാളി നല്ല ആരോഗ്യത്തിന് പറ്റുന്ന തക്കാളി. നേരെ മറിച്ച് വെടക്ക് വളം ചേർത്താലോ ആ തക്കാളി തിന്ന വയറ്റിന് വേദനയായി, വേറെ രോഗങ്ങളായി, ആകെ കുഴപ്പം തന്നെ. കാരണം വളം മോശമായിപ്പോയി. ഇതുപോലെ നമ്മളെ കുട്ടികൾക്ക് മദ്രസയിൽ നിന്ന് ഖുർആനും ദീനും അഖ്ലാഖും താരീഖും അഖീദയും ഫിഖ്ഹും ഖുർആനും പഠിപ്പിക്കുന്നതിന് പകരം ഏതെങ്കിലും ആലിമീങ്ങളെ ഗീബത്ത് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികളുടെ മനസ്സ് ദുഷിച്ചു, ആ കുട്ടികൾ ചീത്തയായിപ്പോയി, പിന്നെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ആ കുട്ടികളെ കൊണ്ട് ഉപകാരം കിട്ടൂല. അതുകൊണ്ട് ഗീബത്ത് പറയാത്ത മദ്രസയെ പഠിപ്പിക്കണം. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഗീബത്ത് പറയാൻ അനുവദിക്കൂല. നമ്മുടെ സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാരെയും പറയാൻ സമ്മതിക്കൂല, വേറെ പണ്ഡിതന്മാരെയും പറയാൻ സമ്മതിക്കൂല. നമ്മുടെ മദ്രസ അങ്ങനെ ഗീബത്ത് പറയുന്ന മദ്രസയല്ല. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ബഹുമാനപ്പെട്ട മർഹൂം താജുല്ലുലും അല്ലാഹു തആല അവിടത്തേക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഈ കർണാടകയുടെ പല ഭാഗങ്ങളിലും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ ഉണ്ടായി. ആ മദ്രസ ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസകളായി, ദീന് പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസകളായി അള്ളാഹു നിലനിർത്തി തരട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾക്ക് നല്ലതേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേ ഗർഭിണികൾക്ക് ദിക്റുകളിൽ അത്യാവശ്യമാണെന്ന്, അതവരുടെ മക്കളെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇതുപോലെ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ വലത്തേ ചവിട്ടിൽ ബാങ്കും ഇടത്തേ ചവിട്ടിൽ ഇഖാമത്തും ആ കുട്ടിയുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുപോലെ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലല്ല ആവശ്യമാണ്. അതിൻ്റെ പുറമെ മക്കൾ വളരുന്ന സമയത്ത് ആ കുട്ടികൾ ഗാനമേള കൽപ്പിക്കുന്നതിന് പകരം, അനാവശ്യം കാണിക്കുന്നതിന് പകരം ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറു മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഇങ്ങനെ ചൊല്ലിയിട്ട് താരാട്ടുപാട്ടി അതാ ദിക്ര കൽപ്പിച്ച് പഠിപ്പിച്ച കുട്ടികളില്ലേ, ആ കുട്ടികൾ ബറക്കത്തുള്ള കുട്ടികളാണ്, ആത്മീയതയുള്ള മക്കളാണ്, ബാപ്പയും ഇങ്ങനെയും അനുസരിക്കുന്ന മക്കളാണ്. ഇന്ന് അതിന് പകരം ഉള്ള പാട്ടും കൂത്തും കേട്ടിട്ട് നമ്മളെ മക്കളെ പഠിപ്പിച്ചപ്പോ മക്കൾ വലുതായി നോക്കുമ്പോ അനുസരണമില്ല. ബാപ്പ പറയും പോലെ കേൾക്കുന്നില്ല, ഉമ്മ പറയും പോലെ കേൾക്കുന്നില്ല, മക്കൾ കേട്ടത് നന്നായില്ല, ഇട്ടുകൊടുത്ത വളം നന്നായില്ല. ദിക്റും സലാത്തും ഖുർആനോത്തും ഒക്കെയായി നല്ലത് മാത്രം നമ്മളെ മക്കളെ കേൾപ്പിച്ച് വളർത്തണം മക്കളെ. അപ്പോഴേ നമുക്ക് ഉപകരിക്കുന്ന
വരുന്ന മക്കളാകും. സുഹൃത്തുക്കളെ, നമ്മൾ തിന്നുന്നത് ഹലാലായിരിക്കണം. ഹറാമായ ഒരു ഭക്ഷണവും നമുക്ക് വേണ്ട, പൊരുത്തപ്പെടാത്തത് വേണ്ട. അതാ അറിഞ്ഞുകൂടാത്ത ഒരു ജോലി അറിയുമെന്ന് നടിച്ചുകൊണ്ട് കിട്ടിയ വസ്തു കൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുത്ത് തിന്നിച്ചപ്പോ സിദ്ദീഖുല്ലക് റളിയല്ലാഹു അറിയാതെ തിന്നുപോയി. അറിഞ്ഞപ്പോൾ വായിലേക്ക് കൈയിട്ട് മുഴുവനും ഛർദിച്ചു കളഞ്ഞു. കാരണം ശരിയായതല്ലാതെ വയറ്റിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വേറൊരുത്തന്റെ ഒരു ഹക്കും നമ്മളെ കയ്യിലാകാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം. അതോടുകൂടെ തന്നെ അള്ളാഹു തന്നതാ കണ്ണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല മധുരമുണ്ട്, മധുരമില്ലാത്ത കിട്ടുമോ നോക്കി. സുഹൃത്തുക്കളെ, അള്ളാഹു തന്നതാണ് കണ്ണ്, അള്ളാഹു തന്നതാണ് കാത്, അള്ളാഹു തന്നതാ നാവ്, അള്ളാഹു തന്നതാണ് മൂക്ക്, റബ്ബ് തന്നതാണ് കയ്യ് കാല് നാവ്. റബ്ബ് തന്നതല്ലാതെ വല്ലതുമുണ്ടോ? അതെല്ലാം റബ്ബ് പൊരുത്തപ്പെടുന്നതിൽ മാത്രം ചെലവഴിക്കണം. സിനിമ കാണല്ലേ ചെറുപ്പക്കാരാ, അന്യപെണ്ണിലേക്ക് നോക്കല്ലേ യുവാക്കളെ. ഓ യുവാക്കളെ, അന്യപെണ്ണിനെ തൊട്ടാലത് വ്യഭിചാരമാണ്. അന്യപെണ്ണിൻ്റെ വാക്ക് കേട്ട് രസിച്ചാലത് വ്യഭിചാരമാണ്. ഹദീസിൽ അങ്ങനല്ലേ പറഞ്ഞത്? അതേ, ഹറാമിലേക്ക് ചിന്തിക്കാതെ അള്ളാഹുവിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ആരാധിച്ചും അള്ളാഹു തന്ന ഓരോ അനുഗ്രഹത്തിനും നന്ദിയുള്ളവരാകണേ. കണ്ണില്ലാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? സംസാരം നിന്നു പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? കേൾവി നശിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണ്? കാല് കുഴഞ്ഞാൽ, കൈ കുഴഞ്ഞാൽ നമ്മുടെ വിഷയമെന്താണ്? ഇതെല്ലാം തന്ന റബ്ബിന് നന്ദി ചെയ്ത് ജീവിക്കണ്ടേ? അവൻ നീ കൊടുത്ത പെണ്ണ് കൊണ്ട് നിനക്കെതിരെ എഴുതിയാ നിനക്ക് ദേഷ്യം പിടിക്കൂലേ? നീ കൊടുത്ത പണം കൊണ്ട് നിനക്കെതിരെ പ്രവർത്തിച്ചാ നിനക്ക് ദേഷ്യം പിടിക്കൂലേ? യജമാനനായ റബ്ബ് തന്ന കണ്ണ്, യജമാനനായ റബ്ബ് തന്ന നാവ്, യജമാനനായ റബ്ബ് തന്ന കാത്, അല്ലാഹ് തന്ന കൈ കാല് ശരീരം മനസ്സ് എല്ലാം അല്ലാഹ് പൊരുത്തപ്പെടുന്നതിന് മാത്രം ചെലവഴിച്ച് ജീവിക്കാൻ ചിന്തിക്കണേ ചെറുപ്പക്കാരെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മകളെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് വലിയ സ്നേഹമല്ലേ? മകളെ ഭർത്താവിനോട് വലിയ സ്നേഹമല്ലേ? ഇവിടെ എന്താ മകളെ ഭർത്താവിന് പറയാം? ഞങ്ങളെ നാട്ടിൽ പുതിയ പിള്ളാറി. ഇവിടെ എന്താ പറയാ? മരുമകൻ എന്നാ? മരുമകൻ. മരുമകനോട് വലിയ സ്നേഹമല്ലേ? എന്നാൽ മരുമകളോടും അങ്ങനെ തന്നെ ആകണ്ടേ? ചില സ്ത്രീകളുണ്ട് മകളെ ഭർത്താവിനോട് വല്ലാത്ത സ്നേഹം, മകന്റെ ഭാര്യയോട് വല്ലാത്ത വെറുപ്പ്. അതെങ്ങനെ? രണ്ടും നമ്മളെ മക്കളല്ലേ? മകളും നമ്മളെ വയറ്റിലിട്ട് പോറ്റിയതല്ലേ? മകനെയും നമ്മളെ വയറ്റിലിട്ട് പോറ്റിയതല്ലേ? മകനും നമ്മളുടെ കുട്ടിയല്ലേ? മകളും നമ്മളെ കുട്ടിയല്ലേ? രണ്ടും നമ്മളെ മുല കുടിച്ച് വളർന്ന മക്കളല്ലേ? മകളുടെ ഭർത്താവിനോടുള്ള സ്നേഹം മകന്റെ ഭാര്യയോടും കാണിക്കണ്ടേ ഉമ്മമാരെ? മകന്റെ ഭാര്യനോട് വെറുപ്പ് കാണിക്കുന്ന ചില ഉമ്മമാര്. ഓ മക്കളെ, പെൺകുട്ടികളെ, നിങ്ങളെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി നിങ്ങൾ മരിക്കണം. മമ്മാത്തത്ത് ദഹലത്തിൽ ജന്ന, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് നിങ്ങളെ ഭർത്താവെന്ന് സ്വർഗക്കാരനാകണ്ടേ? ഭർത്താവ് സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഉമ്മാന്റെ പൊരുത്തം കിട്ടണ്ടേ? അൽജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിന്റെ ചവിടയാ സ്വർഗം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഭർത്താവിന് ഉമ്മാന്റെ പൊരുത്തം കിട്ടണം. അതുകൊണ്ട് ഭർത്താവിന്റെ ഉമ്മന്റെ സ്വഭാവം മോശമാണെങ്കിലും നിങ്ങളൊന്ന് അല്പം പൊരുത്തപ്പെട്ട് ക്ഷമിച്ചു നിൽക്കണേ പെൺകുട്ടികളെ.
അതിനെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കില്ല കേട്ടോ. സ്വന്തം ഉമ്മാനെ സ്നേഹിക്കും പോലെ ഭർത്താവിന്റെ ഉമ്മാനെ സ്നേഹിക്കണം, സ്വന്തം ബാപ്പയെ സ്നേഹിക്കും പോലെ ഭർത്താവിന്റെ ബാപ്പാനെ സ്നേഹിക്കണം. നല്ല സ്വഭാവത്തോടെ ജീവിച്ച് മരിക്കണം. നല്ല ദിവസങ്ങളാണ് ജീവിതത്തിൽ ഇതുവരെയായി. എന്ത് തെറ്റുകൾ വന്നു പോയോ, എന്ത് പാപങ്ങൾ ചെയ്തു പോയോ, ഏത് ഹറാബ് കറാഹത്ത് ചെയ്തു പോയോ, ഏത് വുജൂബ് സുന്നത്തൊഴിഞ്ഞു പോയോ, അതിലൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഖേദിക്കണം. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. പക്ഷേ മരണത്തിൻ്റെ ഡേറ്റ് അറിഞ്ഞുകൂടാ. ഈ പാവപ്പെട്ട ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു. സുബി നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എനിക്കുറപ്പില്ല, നിങ്ങൾക്കുറപ്പില്ല. എനിക്കൊരു വയത് പറഞ്ഞു തരൂ നബിയെ, അതൊന്ന് ചുരുക്കി പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞ വയത് കേട്ടില്ലേ നിങ്ങൾ. ഇതാ കുംതവിന ഫീ സലാതിക ഫസല്ലി സലാത്ത മുവജ്ജ്, നീ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതി നിസ്കരിച്ചോ. ഒരു നിസ്കാരത്തിലുള്ളവൻ അടുത്ത നിസ്കാരത്തിലുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങി തൗബ ചെയ്ത് ഈ നല്ല മാസത്തിൽ റബ്ബിലേക്ക് കൽബ് തിരിച്ച് നന്നായി വൃത്തിയായി ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മളെ മനസ്സും നമ്മളെ ശരീരവും നമ്മളെ ശരീരത്തിലെ അവയവങ്ങളും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി, തൗബ കൊണ്ട് കഴുകി വൃത്തിയാക്കി നമുക്കൊരു സൽക്കാരത്തിന് വേണ്ടി വരുന്നൊരു അതിഥിയില്ലേ. അല്ലാഹു തആല നമ്മുടെ ശരീരങ്ങൾ നരകത്തിൽ നിന്ന് ഈത്തുക്ക് ചൊല്ലാൻ നമ്മൾക്ക് എല്ലാ റഹ്മത്തും ചെയ്യാൻ അല്ല നമ്മിലേക്ക് അയക്കുന്ന വലിയൊരു അതിഥിയില്ലേ. ആ അതിഥിയാണ് പരിശുദ്ധ റമദാൻ. അത് വരുമ്പോൾ റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ആ മാസത്തെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് നല്ല വൃത്തിയോടെ സ്വീകരിക്കണം. വൃത്തിയോടെ സ്വീകരിക്കാൻ തൗബ ചെയ്യണം. തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിക്കണം. ഖൽബ് റബ്ബിലേക്ക് തിരിക്കണം. പടച്ച റബ്ബേ, ഈ സദസ്സിൽ ഒരുപാട് അലിമീങ്ങൾ, ഒരുപാട് സയ്യിദന്മാര്, ഒരുപാട് മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങൾ, ഈ പാവപ്പെട്ട എന്നെക്കാൾ എത്രയോ നല്ലവർ, ഈ സദസ്സിലെ ഏറ്റവും മോശക്കാരൻ പറയുന്ന ഞാനായിരിക്കാം. ഞങ്ങളൊക്കെ നിന്റെ പാവപ്പെട്ട അടിമകൾ. ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് തരണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളാരെയും ശിക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം ദുന്യാവും ആഖിറവും നീ വിജയിപ്പിച്ച് തരണോ റഹ്മാനേ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് ശരിയായ ദിക്ർ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ശരിയായ ദിക്ർ. ശരിയായ ദിക്ർ വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള ദിക്ർ, അള്ളാഹിനെ ഓർമ്മിച്ചുകൊണ്ട്. വെറുന്ന അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലിയാൽ പോരാ, മനസ്സിൽ അള്ളാഹുവിനെ ഓർമ്മിച്ച് ചൊല്ലണം. മനസ്സ് ക്ലിയറാണ്. ഞാനൊരു ചരിത്രം കേട്ടു, ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടതാണ്, ഞാനൊരു കിതാബിലും കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ മഹാനുണ്ട് എന്ന് കേട്ടു ഒരാൾ. ഇയാൾ സാധു മനുഷ്യനാ. ഇയാളെ മഹാനെ കാണാൻ പോയി. മഹാനെ കാണാൻ പോയിട്ട് അതബ് കൊണ്ട് അങ്ങ് കടന്നു ചെല്ലാൻ തോന്നിയില്ല. ബഹുമാനിച്ചിട്ട് ദൂരെ നിന്നിങ്ങനെ എത്തി നോക്കി. അപ്പൊ ആ മഹാനാണെന്ന് പറയപ്പെടുന്ന ആള് വേറെ ഏതോ ഒരാളോട് ഉള്ളി എടുത്തുകൊണ്ട് വരാം. അവൻ ഉള്ളി, ഉള്ളിക്ക് ബസൽ എന്ന് പറയും. അൽ ബസൽ എന്ന് പറഞ്ഞു, അൽ ബസൽ. അപ്പോൾ ഈ ചെന്ന സാധു മനുഷ്യൻ അയാൾ വിചാരിച്ചു എനിക്ക് ദിക്ർ പറഞ്ഞതാണ്. മൂപ്പരെന്ത് ചെയ്തല്ലോ, എനിക്ക് ദിക്ർ കിട്ടിയുള്ള സന്തോഷത്തിൽ അവിടുന്ന് മടങ്ങിങ്ങ് പോകുന്നു. ഇന്നമല്ലാമാലും പിന്നെയാത്ത് ഈ നല്ല സന്തോഷത്തിൽ വന്നിട്ട് ഇയാളിങ്ങനെ അൽബസൽ അൽബസൽ അൽബസൽ, ഇതിൻ്റെ അർത്ഥം ഉള്ളീനാ, ഇയാളിങ്ങനെ അൽബസൽ അൽബസൽ എന്ന് ചൊല്ലാത്ത കുറേ ദിവസം ചൊല്ലി. വെറുതെ ചൊല്ലൽ മാത്രമല്ല കേട്ടോ, കൃത്യമായിട്ട് നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഖുർആനൊന്നും ദിക്റും സലാത്തിൻ്റെയും തസ്ബീഹുകളും ഒക്കെ ചെയ്യും. അതിൻ്റെ പുറമേ എനിക്ക് ഈ മഹാൻ പറഞ്ഞു തന്ന ദിക്റാന്ന് വിചാരിച്ചിട്ട് ഇയാളിങ്ങനെ കുറേ അൽബസൽ അൽബസൽ എന്ന് ചൊല്ലും. ഇയാളെ മനസ്സിൻ്റെ നന്മ കൊണ്ട് അള്ളാഹു തആല അദ്ദേഹത്തിന് വലിയ സ്ഥാനം കൊടുത്തു.
പിന്നെ നോക്കുമ്പോൾ മൂപ്പർ ഒന്ന് ഊതി കൊടുത്താൽ രോഗം മാറും, മൂപ്പർ തടയി കൊടുത്താൽ രോഗം മാറും, മൂപ്പരടുത്ത് ധാരാളം ആളുകൾ ഇങ്ങനെ അറിയാൻ തുടങ്ങി. അപ്പം ഇയാൾ ആളുകളുടെ ഇടയിൽ മഷൂറായി, ജനങ്ങളൊക്കെ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ഈ വലിയ മഹാനായി അറിയപ്പെടുന്ന ആളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആള്, മൂപ്പരും കേട്ട് ഒരു വലിയ അത്ഭുതമുള്ള ഒരാളുണ്ട് എന്ന് കേട്ട് മൂപ്പർ ഇയാളെ കാണാൻ വന്നു. ആരേ? മൂപ്പരെ കാണാൻ നേരത്തെ പോയിട്ട് അൽബസന് കേട്ട് വന്ന ആളുണ്ടല്ലോ, അയാളെ കാണാൻ വേണ്ടി ശൈഖ് ഇങ്ങോട്ട് വന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഈ മനുഷ്യൻ്റെ അടുത്ത് ഒരുപാട് ആൾ നിൽക്കുമ്പോണ്ട് ഷെയ്ഖ് ഇങ്ങനെ കയറി വരുന്നു. ഷെയ്ഖ് കയറി വരുന്നത് കണ്ടപ്പോൾ ഇയാൾ പോയി എഴുന്നേറ്റ് വലിയ ജോറായിട്ട് പോയിട്ട് ആദരിച്ച് പിടിച്ച് ബഹുമാനിച്ച് കൊണ്ടുവന്ന് കട്ടിൽ മല്ലിരുത്തി. ഈ ഷെയ്ഖിന് മനസ്സിലാകുന്നില്ല എന്നെ എന്ത് വകല ബഹുമാനിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണല്ലോ ഈ ആദര വിപ്പങ്ങളുണ്ട്, ഇവിടെ എന്നെ ആദരിച്ച് എന്ത്, എന്തിനായി ആദരിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഷെയ്ഖ് ഇങ്ങ് വന്ന് കസേര മുന്നിൽ ഇങ്ങനെ അത്ഭുതപ്പെടും, എന്ത് വകയില എന്നെ ഇയാൾ ബഹുമാനിക്കുന്ന ഒരു പിടുത്തമില്ല. അപ്പൊ അവസാനം ചോദിച്ച്, എന്താണ് നിങ്ങൾ ഇങ്ങനൊക്കെ എന്നോട് പെരുമാറാനുള്ളത്? അപ്പൊ മൂപ്പർ, അല്ല എനിക്ക് നിങ്ങളല്ലേ അൽബസൻ എന്ന് പറഞ്ഞ ദിക്റ് പറഞ്ഞു തന്നിട്ട് അതുകൊണ്ടല്ലേ എനിക്ക് ദർജ തീർത്തും കിട്ടിയത്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി സംഗതി, ഞാൻ ആരോടോ ഉള്ളിക്ക് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ഈ സാധു നല്ല നീയത്തോടെ ഇത് നിക്കാന്നും വിചാരിച്ച് ഇങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹു തആല കൊടുത്തതാണ് ഇയാൾക്ക് മനസ്സിലായി. അപ്പം മൂപ്പർ പറഞ്ഞു, ആ ദിക്റ് കുറേ ദിവസം ചൊല്ലിയല്ലോ, ഇനി അത് ചൊല്ലണ്ടെന്ന് പറഞ്ഞ് നല്ല വേറൊരു ദിക്റ് പറഞ്ഞു കൊടുത്തു, ചൊല്ലാൻ പറ്റുന്നൊരു ദിക്റ് പറഞ്ഞു കൊടുത്തു. അതും കഴിഞ്ഞ് മൂപ്പർ അവിടുന്ന് മടങ്ങി. മടങ്ങി പോയിട്ട് ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഞാൻ എത്ര കൊല്ലായി അള്ളാ അള്ളാ ദിക്റ് ഇങ്ങനെ ചൊല്ലുന്നു, എന്നിട്ടോ ഒരു ഫലവും ഞാൻ ഇതുപോലത്തെ അത്ഭുതങ്ങളൊന്നും കണ്ടില്ല. അദ്ദേഹം അൽബസലു എന്ന് ചൊല്ലിയിട്ട് നീ വലിയ ബഹുമാനം കൊടുത്തല്ലോ, ഇതെന്താ പഠിച്ചോനെ, ഇതിന്റെ രഹസ്യം എന്താ? അങ്ങനെ മൂപ്പരിങ്ങനെ കിടന്നു ഉറങ്ങുമ്പോ ഒരാളിങ്ങനെ ചൊല്ലുന്ന അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ അല്ലാഹു അല്ലാഹു ലം യസിൽ ഇലല്ലാഹ്. അദ്ദേഹം അൽബസൽ അൽബസൽ എന്നാണ് ചൊല്ലിയതെങ്കിലും അദ്ദേഹം അറിവില്ലാത്തൊരു മനുഷ്യനാണ്, അദ്ദേഹം നല്ല നീയത്തുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിനൊരൽപ്പവും കിബറില്ല, അസൂയയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, തെളിഞ്ഞ മനസ്സ്, രക്ഷപ്പെടണം എന്ന ഒറ്റ ചിന്തയിൽ മഹാനെ കാണണം എന്ന് വിചാരിച്ച് വന്ന നല്ല മനസ്സുകാർ. അദ്ദേഹത്തിൻ്റെ അൽബസൽ എന്ന ദിക്ര് അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ, അതല്ലാഹുവിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇഖ്ലാസോടെ മഹാനെ കാണാൻ പോയതാണ്. അല്ലാഹു അല്ലാഹു, അതേസമയത്ത് അല്ലാഹ് 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 എന്ന് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ ലം യസിൽ ഇലല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് ചൊല്ലുമ്പോഴും എൻ്റെ ദിക്ര് മറ്റുള്ളവരൊക്കെ കാണുന്നുണ്ടല്ലോ, ആളുകളൊക്കെ ഞാൻ വലിയ ദാക്കിറാണല്ലോ, ഞാൻ വലിയ റാത്തീബ് ണെന്ന് തോന്നുന്നുണ്ടല്ലോ, ഞാൻ വലിയ ആളാണെന്ന് വരുന്നുണ്ടല്ലോ എന്ന മനുഷ്യന്മാരിലേക്കാണ് ചിന്ത നീങ്ങിയത്, അല്ലാഹുവിലേക്കല്ല, പടച്ചവനിലേക്ക് ചിന്ത നീങ്ങാത്തതിനാൽ നിങ്ങൾ അല്ലാഹ് അല്ലാഹ് അല്ലാഹുവിലേക്ക് എത്തിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. ഒരൽപ്പവും കിബറോ അസൂയയോ വിദ്വേഷമോ കൽബിലില്ലാതെ താഴ്മയോടുകൂടെ ജീവിച്ച് മരിക്കണം. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും താഴ്മയോടുകൂടെ ജീവിച്ച് മരിക്കാൻ ഭാഗ്യം നൽകട്ടെ. നമ്മുടെ തെറ്റ് കുറ്റങ്ങളെല്ലാം അള്ളാഹു തആല മാപ്പ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം.